ഉള്ളവരെ, ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് പരിശുദ്ധ ത്രിത്വത്തിലെ മൂന്നാമത്തെ ആളായ പരിശുദ്ധാത്മാവായ ദൈവത്തെ കുറിച്ചാണ്. ഹാലേലുയ്യ, ഹാലേലുയ്യ, ഹാലേലുയ്യ. പരിശുദ്ധാത്മാവായ ദൈവത്തെ കുറിച്ച് തിരുവചനത്തിലുടനീളം പരാമർശങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. എങ്കിലും ഞാൻ വിചാരിക്കുന്നു, പരിശുദ്ധാത്മാവായ ദൈവത്തെ കുറിച്ച് ഈശോ തിരുവചനത്തിൽ അരുളി ചെയ്തതിൽ ഏറ്റവും സുന്ദരമായത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള തിരുവചനങ്ങളാണ്. ഈ വചനഭാഗം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു. ആ വചനഭാഗത്തെ ആധാരമാക്കിയായിരിക്കും നമ്മൾ ഈ മണിക്കൂറിൽ വചന ശുശ്രൂഷ നടത്തുക. വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവ് യേശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 16-ാം അധ്യായം 5 മുതലുള്ള തിരുവചനങ്ങൾ. എന്നാൽ ഇപ്പോൾ ഞാൻ എന്നെ അയച്ചവന്റെ അടുക്കലേക്ക് പോവുകയാണ്, എന്നിട്ട് നീ എവിടേക്ക് പോകുന്നുവെന്ന് നിങ്ങൾ ആരും എന്നോട് ചോദിക്കുന്നില്ല. ഇതെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം ദുഃഖപൂരിതമായിരിക്കുന്നു. എങ്കിലും സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കലേക്ക് വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. അവർ എന്നിൽ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ചും, ഞാൻ പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നത് കൊണ്ട് നിങ്ങൾ ഇനിമേൽ എന്നെ കാണുകയില്ലാത്തത് കൊണ്ട് നീതിയെക്കുറിച്ചും, ഈ ലോകത്തിൻ്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവായ ദൈവം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഏതൊക്കെ എന്ന് ഈ വചനഭാഗത്തിലൂടെ ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പരിശുദ്ധാരൂപിയായ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യമേ വരുന്നത് റഷ്യൻ പ്രസിഡൻ്റായിരുന്ന ഗോർബച്ചേവ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറഞ്ഞ ഒരു സംഭവമാണ്. നമുക്കറിയാം, ഗോർബച്ചേവ് ദൈവമില്ല എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു കാലഘട്ടത്തിലെ വലിയ ശക്തനായ പ്രതിനിധിയായിരുന്നു. ഈ ഗോർബച്ചേവ് ഒരുപാട് കാലം റഷ്യയെ നയിക്കുകയും ഭരിക്കുകയും ചെയ്ത വലിയ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ഗ്ലാസ്നോസ്ത്, പെരിസ്ത്രോയിക്ക തുടങ്ങിയ പദങ്ങൾ ലോകചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച സംഭവങ്ങളാണെന്ന് നിങ്ങൾക്കറിയാം. ഈ ഗോർബച്ചേവ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ അധികമാർക്കും അറിയാൻ പാടില്ലാത്ത ചില സത്യങ്ങൾ വെളിപ്പെടുത്തി. ഗോർബച്ചേവിന് 9-ാം വയസ്സ് പ്രായമുള്ളപ്പോൾ, 9 വയസ്സ് പ്രായമായിരുന്നപ്പോൾ, അമ്മ ഒരു ദൈവവിശ്വാസിയ, അപ്പനാണെങ്കിൽ നിരീശ്വരവാദം കൊടികുത്തി വാഴുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധിയുമാണ്. അതുകൊണ്ട് അപ്പൻ്റെ അറിവോടെ കൊച്ചിനെ മാമോദിസ മുക്കുക അസാധ്യമാണ്. ഈ അമ്മ രഹസ്യത്തിൽ റഷ്യൻ ഓർത്തഡോക്സ് പള്ളിയിൽ കൊണ്ടുപോയി ഗോർബച്ചേവിനെ മാമോദിസ മുക്കി. ഭൂഗർഭാലയത്തിലുള്ള വളരെ രഹസ്യമായൊരു പള്ളിയിൽ കൊണ്ടുപോയി കൊച്ചിനെ ആരും അറിയാതെ മാമോദീസ മുക്കി. ഇത് നീ ആരോടും മിണ്ടരുത് എന്ന് അമ്മ ഗോർബച്ചേവിനെ ചട്ടം കെട്ടുകയും ചെയ്തു. അന്ന് ബാലനായ ഗോർബച്ചേവ് ചോദിച്ചു, എന്തിനാമ്മേ ഈ മാമോദീസ, ഇതുകൊണ്ട് എന്താ പ്രയോജനമുള്ളത്? അമ്മ പറഞ്ഞു, പ്രയോജനത്തെക്കുറിച്ച് നീ തലപോകഞ്ഞ് ആലോചിക്കണ്ട, നിനക്കിത് സ്വീകരിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നും വന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് മിണ്ടാണ്ട് അവിടെ ഇരിക്കുക, ഇത് രഹസ്യമായി സൂക്ഷിക്കുക, ദൈവത്തിൻ്റെ ആത്മാവ് നിന്നിലുണ്ട്, അത് പ്രവർത്തിക്കേണ്ട സമയമേത് എന്ന് അരൂപിക്കറിയാം, സമയമാകുമ്പോൾ ആത്മാവ് പ്രവർത്തിക്കും എന്ന് അമ്മ പറഞ്ഞു. ഗോർബച്ചേവ് പറഞ്ഞു, ഈ പരിശുദ്ധാരൂപി എന്നിൽ ഉറങ്ങിക്കിടക്കുമായിരുന്നു. 1-ഉം 2-ഉം കൊല്ലമല്ല, നീണ്ട 60 വർഷക്കാലത്തോളം ഈ ദൈവാരൂപി എൻ്റെ ഉള്ളിൽ, പരിശുദ്ധ കൂദാശയിലൂടെ എൻ്റെ ഉള്ളിൽ കടന്നു വന്ന ഈ ദൈവാരൂപി ഇങ്ങനെ ഉറങ്ങിക്കിടക്കുക. ഉറങ്ങിക്കിടന്ന ഈ അരൂപി ഒരു നിർണായക നിമിഷത്തിൽ ഗോർബച്ചേവിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. ദൈവമില്ല എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രം കടപുഴകി വീണ് 70 കൊല്ലത്തിലേറെക്കാലം നീണ്ടുനിന്ന നിരീശ്വരവാദത്തിൻ്റെ
ഭരണം അവസാനിപ്പിക്കാൻ ദൈവവിശ്വാസമുണ്ട് എന്ന് പ്രഖ്യാപിക്കാൻ, ദൈവം സത്യമായുമുണ്ട് എന്ന് ഈ ലോകത്തിൻ്റെ മുഴുവനും മുമ്പിൽ ഏറ്റുപറയാൻ പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായുടെ മക്കൾ ചെന്ന് സത്യവിശ്വാസം ഏറ്റുപറയാൻ ഗോർബച്ചേവിനെ പ്രേരിപ്പിച്ചത് എന്ത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? എന്താണ്? ഈ 9-ാം വയസ്സിൽ അദ്ദേഹത്തിന് അമ്മയിലൂടെ ലഭിച്ച പരിശുദ്ധാരൂപിയുടെ സാന്നിധ്യം. പരിശുദ്ധാരൂപി നമുക്കെല്ലാവർക്കും ലഭിച്ചിട്ടുള്ള ആത്മാവാണ്. ഈ ആത്മാവിനെ ദൈവം നമുക്ക് സൗജന്യ ദാനമായി തരിക വഴി നാം ഓരോരുത്തരും ദൈവമക്കളായി തീർന്നു. പക്ഷേ നമ്മിൽ പലരിലും പരിശുദ്ധാത്മാവ് ഇങ്ങനെ സുഷുപ്താവസ്ഥയിലാണ്, ഉറങ്ങിയ അവസ്ഥയിലാണ്. പരിശുദ്ധാരൂപിയെ നമ്മുടെ ഉള്ളിൽ ഉണർത്താൻ, പ്രവർത്തനക്ഷമമാക്കാൻ ദൈവം തീരുമാനിക്കുന്ന ഒരു നിമിഷമുണ്ട്. ആ നിമിഷത്തെയാണ് അഭിഷേകത്തിൻ്റെ നിമിഷം എന്ന് പറയുക. ഹാലേലുയ്യ, ഹാലേലുയ്യ, ഹാലേലുയ്യ. കരിസ്മാറ്റിക് ധ്യാനം കൂടുമ്പോൾ പലരും പരിശുദ്ധാരൂപിയുടെ അഭിഷേകത്തെക്കുറിച്ച് സംസാരിക്കും. പരിശുദ്ധാരൂപിയുടെ അഭിഷേകം എന്ന് പറയുന്നത്, പ്രഥമത പരിശുദ്ധാരൂപിയെ നമുക്ക് ലഭിക്കുന്നത് സഭയുടെ വിശുദ്ധ കൂദാശകളിലൂടെ. ഈ കൂദാശകളിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് വരികയും എന്നാൽ നമ്മുടെ ബഹുകാര്യ വ്യഗ്രത മൂലം നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുകയോ നിർജീവാവസ്ഥയിലാവുകയോ ചെയ്ത പരിശുദ്ധാരൂപിയെ ഉണർത്തുകയും ദൈവത്തിൻ്റെ അരൂപി നമ്മിൽ പ്രവർത്തന ക്ഷമമാകുകയും ചെയ്യുന്ന സമയമാണ് അഭിഷേകത്തിൻ്റെ സമയം. മനസ്സിലാവുന്നു? പരിശുദ്ധാരൂപിയെ നമ്മൾ ആദ്യമായി സ്വീകരിക്കുന്നത് ധ്യാനം കൂടുമ്പോഴല്ല. പരിശുദ്ധാരൂപിയുടെ അഭിഷേകം എനിക്ക് ലഭിച്ചത് ധ്യാനത്തിൽ പങ്കെടുത്തപ്പോഴാണ് എന്നാരും ചിന്തിക്കരുത്. പരിശുദ്ധാരൂപിയെ ദൈവം തൻ്റെ മക്കൾക്ക് നൽകുന്ന ഏറ്റവും സുനിശ്ചിതമായ നിമിഷം ഏതാണ്? മാമോദീസായുടെ നിമിഷമാണ്. ഈ മാമോദീസായിൽ ദൈവം തന്ന അരൂപിയെ, ദൈവമായ കർത്താവ് നമ്മുടെ ഉള്ളിൽ ഉയർത്തുകയും വളർത്തുകയും പ്രവർത്തനക്ഷമമാക്കുകയും ചെയ്യുന്ന നിമിഷമാണ് ഈ അഭിഷേകത്തിൻ്റെ നിമിഷം എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുക. ഇതൊരു തരം ഉണർവാണ് എന്ന് ഞാൻ പറഞ്ഞു, ഒരു തരം തിരിച്ചറിവാണ്. ബുദ്ധിസത്തിൻ്റെയൊക്കെ ഭാഷയിൽ ബുദ്ധമതക്കാരതിനെ നിർവാണ എന്ന് അല്ലെങ്കിൽ ജ്ഞാനോദയം എന്നൊക്കെ വിളിക്കുന്നത്. ഞാൻ വിചാരിക്കുന്നു പരിശുദ്ധാരൂപിയുടെ ഈ പ്രവർത്തനത്തെ മനസ്സിലാക്കാൻ സഹായകമായ ഒരു ചിന്ത തന്നെയാണ്. കാരണം നിങ്ങൾക്കറിയാം, നിങ്ങളെല്ലാവരും രാത്രി സ്വപ്നം കണ്ടിട്ടുള്ളവരാണ് അല്ലേ? ഇന്നലെ രാത്രിയിലും സ്വപ്നങ്ങളൊക്കെ കണ്ടിട്ടുള്ളവർ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കും. നമ്മളെല്ലാവരും ആയിരക്കണക്കിന് സ്വപ്നം ഓരോ രാത്രിയിലും കാണുന്നുണ്ടെന്നാണ് പറയുക അല്ലേ? ഇന്നലെ സ്വപ്നം കണ്ടവരെല്ലാം ഒന്ന് കൈവോക്കി. ഇന്നലെ രാത്രിയിൽ എന്തെങ്കിലും സ്വപ്നം കണ്ടവർ, ദൈവവചനം കേട്ടുകൊണ്ടിരുന്നവർ, മാലാഖമാരെ സ്വപ്നം കണ്ട കുറെ പേരുണ്ട്. ശരിയായിരിക്കാം, ചിലർ പേടിക്കുന്ന സ്വപ്നങ്ങൾ കണ്ടിട്ടുള്ളവർ അല്ലേ? പേടിപ്പെടുത്തുന്ന സ്വപ്നം നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുക, ഒരു പുലി പിടിക്കാൻ വരുന്നെന്ന്, അല്ലെങ്കിൽ കാല് എടുത്ത് വയ്ക്കാൻ തുടങ്ങിയപ്പോൾ മൂർക്കം പാമ്പ് പത്തി പൊക്കി നിൽക്കുന്നു. ഇങ്ങനെ ഭീകരമായ പല സ്വപ്നങ്ങളും കാണുന്ന മനുഷ്യരുണ്ട് അല്ലേ? അതിഭീകരമായ സ്വപ്നത്തിൽ കടുവ പിടിക്കാൻ വേണ്ടി ഇതാ മുമ്പോട്ട് വന്ന് നിൽക്കുന്നു, വാവൊളിച്ച് നിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു വലിയ കുഴിയിലേക്ക് വീഴാൻ പോകുന്നു, അല്ലെ നമ്മുടെ പ്രിയപ്പെട്ടവരായ മാതാപിതാക്കളോ സഹോദരങ്ങളോ ആരോ മരിച്ചുപോയി എന്നറിയുന്നു, അവരുടെ ശവപ്പെട്ടിയിലോട്ട് തലകറങ്ങി വീഴാൻ തുടങ്ങുന്ന നിമിഷം. ഇതൊക്കെ നമ്മൾ സ്വപ്നത്തിൽ കാണുന്ന പല ഭീകര ദർശനങ്ങളിൽ പെട്ടതായിരിക്കും. ഇങ്ങനെ അസഹ്യമായ പ്രശ്നങ്ങളുടെ നടുവിൽ പെട്ട് കഴിയുമ്പോൾ, നമുക്ക് സഹിക്കാൻ പറ്റാത്ത വിഷമം വന്നു കഴിയുമ്പോൾ ശരീരം എന്ത് ചെയ്യും? എങ്ങനെ ഈ സ്വപ്നത്തിൽ ഭയങ്കരമായ പ്രതിസന്ധി അതിജീവിക്കുക? എങ്ങനെയാണ് അതിജീവിക്കുന്നത്? ശരീരം അങ്ങ് ഉറക്കം തെളിയും അല്ലേ? നമുക്ക് സഹിക്കാൻ പറ്റാത്ത വലിയ പ്രശ്നത്തിൻ്റെ മുമ്പിലെത്തി കഴിയുമ്പോൾ ശരീരം അങ്ങ് ഉറക്കം തെളിയും. ഉറക്കം തെളിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ചിരിക്കും, അയ്യോ മണ്ടൻ, ഞാൻ ഇത്രയും നേരം ഈ പൊട്ടൻ്റെ കൂട്ടിരുന്ന് ഇത് കണ്ട് പേടിച്ചല്ലോ. നോക്കുമ്പോൾ നമ്മൾ മൂർഖൻ്റെ മുമ്പിലുമല്ല, കടുവായുടെ മുമ്പിലുമല്ല, നമ്മൾ സമാധാനമായിട്ട് കട്ടിലേല കിടക്കുക, ഒരു കുഴിയിലോട്ട് നമ്മളോട്ട് വീഴാനും തുടങ്ങിയിട്ടില്ല, നമ്മുടെ ആരും മരിച്ചിട്ടുമില്ല, എല്ലാം ശാന്തം, ഭദ്രം, നമ്മൾ സുരക്ഷിതം എന്ന് തിരിച്ചറിയുന്ന ഒരു ഉണർവിൻ്റെ നിമിഷമില്ലേ? അതൊരാശ്വാസത്തിൻ്റെ നിമിഷമാണ് അല്ലേ? അതൊരാശ്വാസത്തിൻ്റെ നിമിഷമാണ്.
ഞാൻ വിചാരിക്കുന്നു ഈ പരിശുദ്ധാരൂപിയുടെ അഭിഷേകം എന്ന് പറയുന്നത് ഇപ്രകാരം വിശ്വാസി തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചെടുക്കുന്ന വലിയ ഒരാശ്വാസത്തിൻ്റെ തിരിച്ചറിവാണ്. ഞാൻ ദൈവമകനാണ്, തമ്പുരാൻ്റെ കരം എന്നോടൊത്തുണ്ട് എന്ന വലിയ അവബോധത്തിലേക്ക്, തിരിച്ചറിവിലേക്ക് ഒരു വിശ്വാസി കടന്നു വരുന്ന അനുഭവമാണ് അഭിഷേകത്തിൻ്റെ അനുഭവം. ഹാലേലുയ്യ. പരിശുദ്ധാരൂപി നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു. നമ്മൾ പലപ്പോഴും പരിശുദ്ധാരൂപി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് കിട്ടണമെങ്കിൽ എന്തെങ്കിലും വലിയ അത്ഭുതം നടക്കണം അല്ലേ? വലിയ അത്ഭുതം നടന്ന അരൂപിയുടെ ഭയങ്കര അഭിഷേകം ഉണ്ടായിരുന്നു എന്ന് നമ്മളെല്ലാവരും അഭിപ്രായപ്പെടും. വിശുദ്ധ ആഗസ്തീനോസ് പുണ്യാളൻ യോഹന്നാന്റെ സുവിശേഷത്തിന് ഒരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അതില് 2 ഒന്നു മുതൽ 11 വരെയുള്ള വാക്യങ്ങളെ കുറിച്ച് ആഗസ്തീനോസ് പുണ്യാളൻ വ്യാഖ്യാനം എഴുതുന്നു. ഏതാണ് ആ സംഭവം? കാനായിലെ കല്യാണം. മിശിഹാ തമ്പുരാൻ പരിചാരകര് കോരി നിറച്ച കൽഭരണികളെ വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റുന്ന മഹാത്ഭുതം നടത്തുക. ഈ അത്ഭുതം നടത്തുന്ന വിവരണം നൽകിയ ശേഷം അഗസ്തീനോസ് പുണ്യാളൻ പറയുക, ദൈവം ഇതേ അത്ഭുതം പരിശുദ്ധാരൂപിയിലൂടെ എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്. മഴ പെയ്യുമ്പോൾ മേഘങ്ങളിൽ നിന്ന് വെള്ളം ഈ ഭൂമിയിലേക്ക് വീഴുന്നു അല്ലേ? അതൊഴുകി മുന്തിരിച്ചെടിയുടെ ചോട്ടിൽ ചെന്ന് അതിൻ്റെ വേര് ആ വെള്ളം വലിച്ചെടുക്കുന്നു. എന്നിട്ട് മുന്തിരിങ്ങ ഉണ്ടാകുന്നു, അത് പഴുക്കുന്നു, അത് പിഴിഞ്ഞെടുത്ത് ജ്യൂസാക്കി അതിനെ കെട്ടിവെച്ച് വീഞ്ഞാക്കി മാറ്റുന്നു. അല്പം സമയം കൂടുതൽ എടുക്കുന്നേ ഉള്ളൂ അല്ലേ? ഒരു 5-6 സമയം കൊണ്ടാണ് ഈ അത്ഭുതം ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുക. മിശിഹാ ഒരു വാക്കരുളി ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? അരക്ഷണം കൊണ്ടത് സംഭവിച്ചു. സമയത്തിന്റെ വ്യത്യാസം ഒഴിച്ചാൽ, ആഗസ്തീനോസ് പുണ്യാളൻ ചോദിക്കുക, സമയത്തിന്റെ വ്യത്യാസം ഒഴിച്ചാൽ ഇതേ അത്ഭുതം തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്നില്ലേ? ഇല്ലേ? അതാണ് ഈ പരിശുദ്ധാരൂപിയുടെ പ്രവർത്തനം. പരിശുദ്ധാരൂപിയുടെ പ്രവർത്തനത്തിലെ സ്വാഭാവികമായ മാനങ്ങൾ പലപ്പോഴും വിശ്വാസികൾ അവഗണിക്കും. സ്വാഭാവികമായി സംഭവിക്കുന്നതെല്ലാം നമ്മുടെ എന്തോ കഴിവുകൊണ്ട് സംഭവിക്കുന്നതാണെന്നും അതിസ്വാഭാവികമായി, അതിശയകരമായി, അത്ഭുതകരമായി എന്തെങ്കിലും സംഭവിച്ചാൽ അത് ദൈവാരൂപിയുടെയും പ്രവർത്തനം എന്നാണ് നമ്മളുടെ തെറ്റിദ്ധാരണ. അത് ശരിയാണോ? അല്ല. നമ്മുടെ ജീവിതത്തിലെ സ്വാഭാവികവും അതിസ്വാഭാവികവുമായ സകലതിൻ്റെയും പിന്നിൽ പ്രവർത്തനക്ഷമമായിരിക്കുന്നത് ആരാണ്? ഒന്നൊച്ചേ പറഞ്ഞേ, പരിശുദ്ധാരൂപി. പരിശുദ്ധാരൂപിയുടെ ശക്തിയാണ് നമ്മുടെ ജീവിതത്തിലെ സ്വാഭാവികവും അതിസ്വാഭാവികവുമായ പ്രവർത്തനങ്ങൾക്ക് പിന്നിലെ ശക്തി. ഏലിയ പ്രവാചകന് ദൈവം കാക്കയുടെ കയ്യിൽ അപ്പം കൊണ്ടുവന്നു കൊടുത്ത സംഭവം നിങ്ങൾ രാജാക്കന്മാരുടെ 1 വായിക്കുന്നുണ്ട് ഇല്ലേ? ഏലിയ ഹോറെബ് മലയിലേക്ക് പോയപ്പോൾ അവിടെ ഏലിയായിക്ക് ഭക്ഷിക്കാനൊന്നുമില്ല. രാജാവായ ആഹാബിനെയും രാജ്ഞിയായ ജസബലിനെയും ഭയന്ന് ഏലിയ പോയി ഗുഹയ്ക്കകത്ത് ഒളിച്ചിരിക്കുക, തിന്നാനൊന്നുമില്ല. അപ്പൊ കാക്കയുടെ കയ്യിൽ 2 കൊണ്ടുവന്നു കൊടുക്കും. നമ്മൾ നോക്കുമ്പോൾ എന്തോ ഒരു ദൈവ പരിപാലനം അല്ലേ? 2 കൊണ്ടൊരു ഈ 2 എല്ലാ ദിവസവും വരുവാണെങ്കിൽ വലിയ ദൈവ പരിപാലന എന്ന് എല്ലാവരും വിചാരിക്കും ഇല്ലേ? രാവിലെ ഉറക്കം തെളിയുന്ന പാടെ 2 ഓരോ കാക്കകൾ ഇതാ വന്ന് നിൽക്കുന്നു. എന്തൊരു വലിയ ദൈവ പരിപാലനം അല്ലേ? അതേസമയം ഈ കാക്കയുടെ മുരഞ്ഞ മോന്തയിലല്ലാതെ നല്ല 1 പ്ലേറ്റിൽ നിങ്ങളുടെ ജീവിത പങ്കാളി ഇഡ്ഡലി ഉണ്ടാക്കി മേശപ്പുറത്ത് വെച്ച് ഇതേ മനുഷ്യ വായോ, കാപ്പി റെഡിയായേ എന്ന് പറഞ്ഞു വിളിച്ചാൽ അതിനെ ദൈവ പരിപാലനം എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ? അത് തികച്ചും സ്വാഭാവികമായൊരു സംഭവം അല്ലേ? പലപ്പോഴും നമ്മൾ ഈ ദൈവ പരിപാലനയെ മനസ്സിലാക്കുന്നതിൻ്റെ പോരായ്മ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഞാനതാ പറഞ്ഞത്, സ്വാഭാവികമായവയുടെ പിന്നിൽ ദൈവത്തിൻ്റെ കരം കാണാനുള്ള കഴിവ് ഈ അഭിഷേകത്തിൻ്റെ അനുഗ്രഹം തന്നെ. അഭിഷേകത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിൽ സ്വാഭാവികവും അതിസ്വാഭാവികവുമായ സകലതിൻ്റെയും പിന്നിൽ പ്രവർത്തനക്ഷമമാകുന്നത് ആരാണ്? പരിശുദ്ധാത്മാവ്.
ഈ പരിശുദ്ധാത്മ പ്രവർത്തനത്തെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അത്യത്ഭുതകരമായ എന്തെങ്കിലും സംഭവിച്ചാൽ പരിശുദ്ധാരൂപിയുടെ പ്രവർത്തനമുള്ളൂ, ബാക്കിയെല്ലാം നമ്മുടെ കഴിവ് കൊണ്ടാണെന്ന് വിചാരിക്കരുത്. നമ്മൾ എന്ത് ചെയ്യുന്നോ എന്ത് പറയണോ അതിനെല്ലാം ആരുടെ കഴിവ് വേണം? ദൈവാരൂപിയുടെ കഴിവ് വേണം. ദൈവാരൂപി പ്രവർത്തിക്കുന്നില്ല എങ്കിൽ പിന്നാലെ പ്രവർത്തിക്കുക, വേറൊരു അരൂപിയുണ്ട്, ആ അവന്റെ പേരാണ് ഈ ദുഷ്ടാരൂപി, പിശാജ് എന്നൊക്കെ പറയുന്നത് ഈ പാർട്ടിയെ കുറിച്ചാണ്. ഒന്ന്, ദൈവാരൂപി പ്രവർത്തിക്കുന്നില്ല എങ്കിൽ ഇവൻ കയറി അങ്ങ് പ്രവർത്തിച്ചു കളഞ്ഞു. അതുകൊണ്ട് വളരെ ശ്രദ്ധയ്ക്കേണ്ട ഒരു മേഖലയാണ് പരിശുദ്ധാരൂപിയുടെ ഈ പ്രവർത്തനത്തിന്റെ മേഖല എന്ന് നിങ്ങൾ തിരിച്ചറിയും. ബൈബിളിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് എവിടെ ആദ്യം പറഞ്ഞിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഉൽപ്പത്തി പുസ്തകം ആഴങ്ങൾക്കും ഇത്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു, ആഴങ്ങൾക്ക് മീതെ ദൈവത്തിൻ്റെ ചൈതന്യം ചലിച്ചുകൊണ്ടേയിരുന്നു. ഹീബ്രു ഭാഷയിൽ പറഞ്ഞാൽ റൂഹ് എലോഹിം എന്നാണ് പരിശുദ്ധാത്മാവിനെ വിളിക്കുക. റൂഹ എന്ന് സുറിയാനി ഭാഷയെ വിളിക്കുന്ന റൂഹാദ കുദീശ എന്ന പരിശുദ്ധാരൂപിയുടെ പേര് പ്രായമായ അപ്പന്മാർക്കും അമ്മമാർക്കൊക്കെ അറിയാം അല്ലേ? റുഹാദ കുദീശ തമ്പുരാൻ എന്നാണ് പരിശുദ്ധാത്മാവായ ദൈവം എന്ന് സുറിയാനിയെ വിളിക്കുന്നത്. ഈ സുറിയാനിയിലെ റൂഹ തന്നെയാണ് ഹീബ്രു ഭാഷയിൽ റൂവ, എലോഹിം എന്ന് പറഞ്ഞാൽ ദൈവം എന്നാണ്. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് ഈ ആഴങ്ങളിലെ അന്ധകാരത്തിന് മേലെ ചലിച്ചുകൊണ്ടേയിരുന്നു, എല്ലാം രൂപരഹിതവും ശൂന്യവുമായിരുന്നു എന്നവർ. അപ്പൊ പരിശുദ്ധാരൂപിയുടെ ആദ്യത്തെ പ്രവർത്തനം നമ്മൾ മനസ്സിലാക്കുക, അന്ധകാരമയമായ രൂപരഹിതവും ശൂന്യവുമായ മേഖലകളിലേക്ക് ദൈവത്തിൻ്റെ അരൂപി ചലിച്ചു തുടങ്ങുമ്പോൾ, കടന്നു വരുമ്പോൾ, പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടെ രൂപമുണ്ടാകുന്നു, ശൂന്യത മാറുന്നു, പ്രകാശം ലഭിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രൂപരഹിതവും ശൂന്യവുമായ അവസ്ഥയില് ഒരുപാട് മനുഷ്യ ജന്മങ്ങളുണ്ട്. ചില ദാമ്പത്യ ബന്ധങ്ങളൊക്കെ രൂപരഹിതവും ശൂന്യവുമാണ്. ഭർത്താവിന് ഭാര്യയെ വിശ്വാസമില്ലാത്ത ദാമ്പത്യ ബന്ധം രൂപരഹിതവും ശൂന്യവുമായ ദാമ്പത്യ ബന്ധമാണ് അല്ലേ? കടബാധ്യതകൾ കൊണ്ട് കഷ്ടത അനുഭവിക്കുന്ന ഒരു കുടുംബം രൂപരഹിതമായ കുടുംബവും, അതിന് സ്വസ്ഥതയില്ല, സമാധാനം നഷ്ടപ്പെട്ട അനുഭവങ്ങള്, ജീവിത പങ്കാളിയുടെ മദ്യപാനത്തെ ഓർത്ത് മനസ്സ് വേദനിക്കുന്ന ഒരു ഭാര്യയാണ് നീയെങ്കില് നിന്റെയും ജീവിതത്തില് അന്ധകാരത്തിന്റെ, ശൂന്യതയുടെ, രൂപരാഹിത്യത്തിന്റെ അനുഭവങ്ങളുണ്ട് എന്നുള്ളത് സത്യമല്ലേ? ഈ അനുഭവത്തിലേക്കാണ് പരിശുദ്ധാരൂപി ഇറങ്ങി വരിക. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? എല്ലാം രൂപമുള്ളതായിത്തീരുന്നു, എല്ലാത്തിനും ഒരു ഷെയ്പ്പ് ഉണ്ടാകും അല്ലേ? ഷെയ്പ്പ്ലെസ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മെനകേട് എന്നാണ് അർത്ഥം അല്ലേ? ഒരു ഷെയ്പ്പില്ലാത്ത മനുഷ്യർ എന്നൊക്കെ പറയല്ലേ? വയറുള്ള ചേട്ടന്മാർ ഇപ്പം എന്നെയൊക്കെ കണ്ടാൽ ഒരു കുറച്ച് ഷെയ്പ്പ്ലെസ് ആണെന്ന് നിങ്ങൾക്ക് തോന്നാമായിരിക്കും, ഒരു വയറൊക്കെ ഉള്ളത് കൊണ്ട്. പക്ഷേ ഈ ഷെയ്പ്പ്, രൂപം എന്ന് പറയുന്നത് വളരെ പ്രസക്തമായ വിഷയം അല്ലേ? രൂപം എന്ന് പറയുന്നത് പ്രസക്തമായൊരു വിഷയം. രൂപരഹിതമാകുക എന്ന് പറഞ്ഞാൽ അത് അസ്തിത്വം തന്നെ നഷ്ടമാകുന്നതിൻ്റെ അനുഭവമാണ് അല്ലേ? രൂപരഹിതമാകുക. മനുഷ്യന് ദൈവം നിശ്ചയിച്ചൊരു രൂപമുണ്ട്, മനുഷ്യന് ദൈവം നിശ്ചയിച്ചൊരു രൂപം, ആ രൂപം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വണ്ടിയിടിച്ച് ശരീരം ചെതറിപ്പോയി, രൂപരഹിതമായി തീർന്നു, പിന്നെ മനുഷ്യനുണ്ടാകുമോ? ജീവനോട് ഉണ്ടാകുമോ? ഇല്ല. അപ്പൊ ഈ രൂപം എന്ന് പറയുന്നത് നമ്മുടെ അസ്തിത്വവുമായിട്ട് വളരെയേറെ ബന്ധമുള്ള ഒരു യാഥാർത്ഥ്യം. രൂപരഹിതമായ അവസ്ഥയിലേക്ക് ആര് വരുന്നു? പരിശുദ്ധാത്മാവ് വരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് ഇപ്രകാരം രൂപരഹിതമായ അന്ധകാരമയമായ മേഖലകളുണ്ട്. ചിലരുടെ ജീവിതത്തിന്റെ അന്ധകാരം എന്ന് പറയുന്നത് പാപത്തിന്റെ ബന്ധനങ്ങളാകാം, തഴക്കദോഷങ്ങളാകാം. ചില പാപങ്ങളിൽ നിന്ന് വിടുതൽ നേടാൻ എത്ര കണ്ട് ആഗ്രഹിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും സാധിക്കാത്ത അനുഭവങ്ങളും അവസ്ഥകളുമാകാം.
ഇത് ജീവിതത്തിന്റെ അന്ധകാര മേഖലയാണ്. പരിശുദ്ധാരൂപിയായ ദൈവം വന്നപ്പോൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന പ്രകാശമുണ്ടായെന്നും ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും ജീവനുള്ളതായി മാറി എന്നും വചനം സാക്ഷ്യപ്പെടുത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ അറിയുക, ദൈവാരൂപി പ്രവർത്തിക്കുന്ന ജീവിതങ്ങളെല്ലാം സജീവങ്ങളായ ജീവിതം, ദൈവാരൂപി പ്രവർത്തിക്കുന്ന മേഖലകളെല്ലാം രൂപഭംഗിയുള്ളതും, ദൈവാരൂപി പ്രവർത്തിക്കുന്ന മേഖലകളെല്ലാം പ്രകാശമുള്ളത് മേഖലകളുമാണ്. നമുക്ക് വ്യക്തിപരമായി ചിന്തിച്ചു നോക്കണം, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അരൂപിയുടെ ഇപ്രകാരമുള്ള സജീവമായ പ്രകാശപൂർണമായ പ്രവർത്തനം സംഭവിക്കുന്നുണ്ടോ എന്ന്. ഇല്ല എങ്കിൽ പരിശുദ്ധാരൂപിക്ക് വേണ്ടി ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. ഒന്ന് എഴുന്നേറ്റ് നിന്ന് എല്ലാവരും, പരിശുദ്ധാരൂപിയായ ദൈവത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുക. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, നമ്മൾ കേവലം പ്രസംഗം കേൾക്കാൻ വേണ്ടി മാത്രം വന്നിരിക്കുന്നവരല്ല, നമ്മൾ ഇവിടെ പ്രസംഗത്തിന് വേണ്ടി വന്നു കേൾക്കാൻ വന്നെത്തിയവരല്ല, മറിച്ച് എന്തിനു വേണ്ടി വന്നവരാണ്? ദൈവം തൻ്റെ മക്കൾക്ക് നൽകുന്ന ഏറ്റവും അമൂല്യ ദാനമായ പരിശുദ്ധാരൂപിയെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ആ പരിശുദ്ധാരൂപി നമ്മിൽ നടത്തുന്ന പ്രവർത്തനങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നവരാണ്. അതുകൊണ്ട് ഒരു നിമിഷം കണ്ണുകളടച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ അന്ധകാരമയമായ മേഖലകളെ കണ്ടെത്തുക. നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്ന മേഖലകളെ കണ്ടെത്തുക. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒരുപക്ഷെ നിങ്ങളുടെ തന്നെ വ്യക്തിപരമായ രോഗാവസ്ഥകളാകാം, നിങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളുടെ രോഗാവസ്ഥകളാകാം, സാമ്പത്തികമായ കടബാധ്യതകളോ തകർച്ചകളോ ആകാം, ജീവിത പങ്കാളിയെക്കുറിച്ചുള്ള അസ്വസ്ഥതയാകാം, മക്കളെക്കുറിച്ച് അവരുടെ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകളാകാം, അയൽക്കാരുമായി കുടുംബത്തിലെ മറ്റംഗങ്ങളുമായിട്ടുള്ള അസ്വസ്ഥതകളും ഭിന്നതകളുമാകാം, നമ്മിലെ തന്നെ പാപാന്ധകാരം നിറഞ്ഞ അനുഭവങ്ങളാകാം. എല്ലാ അനുഭവങ്ങളിലേക്കും ദൈവത്തിൻ്റെ അരൂപിക്ക് ആഗമനത്തിന് വേണ്ടി ദാഹിച്ചുകൊണ്ട് ഇരുകരങ്ങളും ഉയർത്തി പരിശുദ്ധാരൂപിയെ വിളിച്ച് അവിടുത്തെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് സ്വതന്ത്രമായി സ്തുതിച്ചുകൊണ്ട് സ്തുതിയിലൂടെ ദൈവം തൻ്റെ അരൂപിയെ വർഷിക്കുന്നു എന്ന വലിയ അവബോധത്തിലേക്ക് വളർന്നുകൊണ്ട് എല്ലാ കരങ്ങളും ഉയരട്ടെ, എല്ലാ സ്വരങ്ങളും ഉയരട്ടെ, യേശു കർത്താവ് ഒരുക്കുന്ന അഭിഷേകത്തിൻ്റെ അരൂപിയായ പരിശുദ്ധാരൂപി നിങ്ങളുടെ ഹൃദയത്തിൽ നിറയാനായി പ്രാർത്ഥിക്കുക. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. കർത്താവായ ഈശോയെ അവിടുത്തെ ആ ഏറ്റവും അമൂല്യ ദാനമായ പരിശുദ്ധാരൂപിയെ തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, അവിടുന്ന് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം അവിടുത്തെ ആത്മാവായ പരിശുദ്ധാത്മാവാണെന്ന്, ആ ആത്മാവ് വരുമ്പോൾ ഞങ്ങളുടെ ജീവിതങ്ങൾ പ്രകാശമുള്ളതാകുമെന്ന്, ഞങ്ങളുടെ തകർച്ചകൾ ഇല്ലാതാകുമെന്ന്, ഞങ്ങളുടെ രോഗങ്ങൾ സുഖപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചേറ്റ് പറയുന്നു. കർത്താവേ, ആത്മാവിനെ വർഷിക്കണമേ. ഹാലലുയ്യ, 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 ഹാലലുയ്യ. ഇരിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധാരൂപിയാണ് എല്ലാ പ്രവാചകന്മാരിലൂടെയും സംസാരിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് വന്നപ്പോഴാണ് എല്ലാ പ്രവാചകന്മാരും ദൈവ വചനം സംസാരിക്കാൻ കഴിവുള്ളവരായി മാറി. നമ്മളുടെ സംസാരങ്ങളിൽ ബഹുഭൂരിപക്ഷവും പാഴ്വാക്കുകൾ അല്ലേ. നമ്മൾ സംസാരിക്കുന്നത് വെറും ചപ്പും ചവറും വർത്തമാനങ്ങളാണ്, ഒരു ഉപയോഗമില്ലാത്ത വർത്തമാനങ്ങൾ. നമ്മൾ ഈ പറയുന്നതിലെ വാക്കുകളിലെ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഒരു 90% പാഴ്വാക്കുകൾ, ഒരു ഉപയോഗമില്ലാത്ത, ആർക്കും ഒരു പ്രയോജനവും ഇല്ലാത്ത വാക്കുകളാണ് നമ്മൾ പലപ്പോഴും നിത്യജീവിതത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ദൈവാരൂപി വന്നു കഴിയുമ്പോഴുള്ള മാറ്റം എന്ത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ വാക്കുകൾ ദൈവ വചനമായി രൂപാന്തരപ്പെടുന്നു. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. അരൂപിയുടെ അഭിഷേകം സംഭവിക്കുമ്പോൾ സംഭവിക്കുന്ന രണ്ടാമത്തെ മാറ്റം ഇതാണ്. പരിശുദ്ധാരൂപി വരുമ്പോൾ നമ്മിലെ വാക്കുകൾ, നമ്മുടെ സംസാരം ദൈവ
വചനമായി രൂപാന്തരപ്പെടും. അത് കേൾക്കുന്ന മനുഷ്യർക്ക് മാനസാന്തരപ്പെടാതിരിക്കാൻ പറ്റിയല്ല. ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോ അപ്പന്മാര് അമ്മമാര് പിള്ളേരെ കുറിച്ച് സങ്കടം പറയും. എന്റെ അച്ഛ ഈ പിള്ളേര് പറഞ്ഞാലേ കേക്കിയല്ല, പള്ളിയിൽ പോണോന്ന് പറഞ്ഞ ഇവൻ ജന്മം ചെയ്താ കേക്കിയല്ല അച്ഛ. എന്തേ കേൾക്കാത്തത് എന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ നിങ്ങള്? കേൾക്കാത്തതിന്റെ കാരണം നിങ്ങളുടെ സംസാരം ദൈവാരൂപിയുടെ സംസാരമായി മാറിയിട്ടില്ല. നിങ്ങളുടെ സംസാരം പരിശുദ്ധാത്മ ശക്തിയാൽ പ്രചോദിതമായിട്ടില്ല എന്നാണ് അർത്ഥം. മനസ്സിലാവും? പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായി മനുഷ്യൻ സംസാരിക്കുമ്പോൾ മാത്രമേ ഒരാൾക്ക് മറ്റൊരാളുടെ ഹൃദയത്തെ തൊടാനും മാനസാന്തരപ്പെടുത്താനും സാധിക്കുകയുള്ളൂ. ഭർത്താവ് കുടിച്ചേച്ച് വരുമ്പോ, മദ്യപാനം കഴിഞ്ഞ് വരുന്ന ഭർത്താവിനോട് കഴിഞ്ഞ 33 കൊല്ലമായി ഞാൻ എന്നും വഴക്കുണ്ടാക്കിയിട്ടുണ്ട് അച്ഛാ, എന്നിട്ട് ഇത് ഞാൻ കുടി നിർത്തിയോ എന്ന് ഈ അടുത്ത നാളുകൾ ഒരു ധ്യാനത്തിൽ വന്നൊരു സഹോദരി, ദമ്പതി ധ്യാനത്തിന് വന്നൊരു സഹോദരി സങ്കടം പറഞ്ഞു. 33 കൊല്ലം ജപ്പ് വർത്താനം പറഞ്ഞിട്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല അല്ലേ? എന്തുകൊണ്ട് മാറ്റം സംഭവിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ടവരെ, അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, മനുഷ്യൻ്റെ വാക്കുകൾക്ക് ആരെയും തൊടാൻ, മാനസാന്തരപ്പെടുത്താൻ, ഹൃദയ പരിവർത്തനം വരുത്താനുള്ള കഴിവ് ഇല്ല. സമ്മതിച്ചോ? നമുക്ക് അതിനുള്ള കഴിവൊന്നുമില്ല. അതേസമയം പരിശുദ്ധാരൂപിയാൽ പ്രചോദിതമായി സംസാരിക്കുമ്പോൾ മാത്രമേ അത് മാനസാന്തരപ്പെടുത്തുന്നുള്ളൂ. പ്രവാചകന്മാരിലൂടെ ദൈവം സംസാരിച്ചപ്പോൾ ജനം ഹൃദയ പരിവർത്തനത്തിന് വിധേയമായി എങ്കില് അതിൻ്റെ കാരണം പ്രവാചകനായ യേശയ്യായോ ജെറമിയായോ എസക്കിയേലോ ദാനിയേലോ ഏലിയായോ ഏലീശുവായോ ഒന്നും അല്ല സംസാരിച്ചത്. ആരാണ് യഥാർത്ഥത്തിൽ സംസാരിച്ചത്? പരിശുദ്ധാരൂപിയായ ദൈവം അല്ലേ? മൂന്നാമതായിട്ട് പരിശുദ്ധാരൂപിയുടെ പ്രവർത്തനം സംഭവിക്കുന്ന, ഒരുപക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും ശക്തമായ പ്രവർത്തനം എവിടെ എന്ന് ചോദിച്ചാൽ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൽ സംഭവിച്ചത് അല്ലേ? അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിലാണ് പരിശുദ്ധാരൂപി ഏറ്റവും ശക്തമായിട്ട് പ്രവർത്തിച്ചത് എന്ന് നിങ്ങൾ അറിയണം. പരിശുദ്ധാരൂപി ഏറ്റവും ശക്തിയായി പ്രവർത്തിച്ചത് അമ്മയിലാണ്. എന്താ സംഭവിച്ചത്? അമ്മയിൽ ദൈവത്തിൻ്റെ അരൂപി വന്ന് നിറഞ്ഞപ്പോൾ അമ്മയുടെ ഉള്ളിൽ ഈശോ ജനിച്ചു. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. പ്രിയമുള്ളവരെ, പരിശുദ്ധാരൂപിയായ ദൈവം നമ്മിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ അത്ഭുതവും ഇതുതന്നെയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് മിശിഹ ജനിക്കാൻ, ക്രിസ്തു രൂപാന്തരപ്പെടാൻ സഹായിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ് ആര്? പരിശുദ്ധാരൂപിയായ ദൈവം. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ക്രിസ്തു രൂപപ്പെടുന്നു എന്ന സത്യം നമ്മൾ മനസ്സിലാക്കും. പക്ഷേ ഈ പരിശുദ്ധാരൂപി ഇത്രയും വൻകാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ദൈവവചനം ശ്രദ്ധാപൂർവം വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു സത്യമുണ്ട്. പരിശുദ്ധാരൂപിയോട് പിള്ളകളിക്ക് പോകരുത് അല്ലേ? ബൈബിളിലെ ഏറ്റവും കഠിനമായ പല പദങ്ങളും പരിശുദ്ധാരൂപിയെ കുറിച്ച് പറയുമ്പോഴാണ് ബൈബിൾ ഉപയോഗിക്കുക. മത്തായിയുടെ സുവിശേഷത്തിന്റെ 12-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, എന്താണ്? മറ്റെല്ലാ പാപവും ക്ഷമിക്കപ്പെടാം, എന്നാൽ പരിശുദ്ധാരൂപിക്കെതിരായി ചെയ്യപ്പെടുന്ന പാപം ഈ ലോകത്തിലോ വരാനിരിക്കുന്ന ലോകത്തിലോ ക്ഷമിക്കപ്പെടുകയില്ല. മനസ്സിലായോ? പരിശുദ്ധാരൂപിക്കെതിരായി ചെയ്യപ്പെടുന്ന പാപം ഈ ലോകത്തിലോ വരാനിരിക്കുന്ന ലോകത്തിലോ ക്ഷമിക്കപ്പെടുകയില്ല എന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പൊ എന്താ ഈ പരിശുദ്ധാരൂപിക്കെതിരായ പാപം എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കണ്ട. വീണ്ടും വചനം പറയുന്നുണ്ട്, ഒരിക്കൽ പ്രകാശം സ്വീകരിച്ചു കഴിഞ്ഞാല്, പ്രകാശം എന്നത് പരിശുദ്ധാരൂപിയുടെ മറ്റൊരു പര്യായമാണ് വിശുദ്ധ ബൈബിളിൽ. നമ്മൾ നേരത്തെ കണ്ടതാണ് അല്ലേ? പ്രകാശം ഉണ്ടാകുന്ന എപ്പോഴാണ്? പരിശുദ്ധാരൂപി വരുമ്പോഴ. പ്രകാശം സ്വീകരിച്ചു കഴിഞ്ഞവൻ പിന്നെ വീണുപോയാൽ അവനെ രക്ഷപ്പെടുത്തുക വളരെ ദുഷ്കരമാണ് എന്ന് പറയുന്നു.
അല്ലേ? ഒരിക്കൽ പ്രകാശം സ്വീകരിച്ചവൻ അത് നഷ്ടമാക്കിയാൽ പിന്നീട് അവനെ രക്ഷപ്പെടുത്തുക ദുഷ്കരമാണ്. ധ്യാനം കൂടിക്കഴിഞ്ഞ് മാനസാന്തരപ്പെട്ട് മദ്യപാനമൊക്കെ നിർത്തി ചീട്ടുകളിൽ നിർത്തി മര്യാദക്കാരനായി നിന്നവൻ അതെല്ലാം ഉപേക്ഷിച്ച് വീണ്ടും കള്ളു കുടിക്കാൻ വേണ്ടി തുടങ്ങിയ പിന്നെ അവനെ രക്ഷപ്പെടുത്തുക എന്താന്ന പറഞ്ഞേ? ബുദ്ധിമുട്ടാണ്. കാരണം എന്താ? അത് പരിശുദ്ധാരൂപിക്കെതിരായ പ്രവൃത്തിയാണ് എന്ന സത്യം നിങ്ങൾ ഓർക്ക്. പരിശുദ്ധാരൂപിക്കെതിരായി പ്രവർത്തിക്കുമ്പോൾ സംഭവിക്കുന്ന മറ്റൊരു അപകടത്തെ കുറിച്ച് കൂടി വചനം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാല് യോഹന്നാന്റെ സുവിശേഷം 12:39 മുതലുള്ള വചനങ്ങൾ വായിച്ചാല് നിങ്ങൾക്ക് മനസ്സിലാകും പരിശുദ്ധാരൂപിക്കെതിരായി പ്രവർത്തിക്കുക എന്ന് വയ്ക്കുന്നതിലൂടെ സംഭവിക്കുന്ന ദോഷം എന്ത് എന്ന് ചോദിച്ചാൽ അവരുടെ ഹൃദയം കഠിനമായി തീരുന്നു. ഹൃദയം കഠിനമായി തീരുന്നു. ഈ ജനം അധരം കൊണ്ട് എന്നെ ഏറ്റുപറയും, എന്നാൽ ഇവരുടെ ഹൃദയം എന്നിൽ നിന്ന് അകലെയാണ്. വചനം പറയുകയാണ്, യേശയ്യാ പ്രവാചകന്റെ ഒരു വചനം ഉദ്ധരിച്ചുകൊണ്ടാണ്. യേശയ്യാ പ്രവാചകന്റെ പ്രവചന ഗ്രന്ഥം 10:10 ഉദ്ധരിച്ചുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ പറയുക, എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല എന്നെ അയച്ച എന്റെ പിതാവിലാണ് വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് ഈശോ അരുളി ചെയ്യുകയാണ്. ഈശോയുടെ പരസ്യ ജീവിതത്തിന്റെ സമാപനം കുറിക്കുന്ന വാക്യവും കൂടിയാണ് ഇത് എന്ന് നിങ്ങളറിയാം. 13 മുതല് ഈശോ ശിഷ്യരോടൊത്ത് എവിടെയാണ്? അന്ത്യത്താഴത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുകയും ശിഷ്യർക്ക് വേണ്ടി വിടവാങ്ങൽ പ്രഭാഷണം നടത്തുകയാണ്. 13 മുതൽ 17 അധ്യായം, 18, 19, 20 അധ്യായങ്ങൾ ഈശോയുടെ മരണവും ഉത്ഥാനവുമാണ്. അതുകൊണ്ട് നോക്കുക, പരസ്യ ജീവിതത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ട് ഈശോ പറയുകയാണ്, യേശയ്യാ പ്രവാചകൻ പറഞ്ഞ വചനം പൂർത്തിയാകേണ്ടതിനാണിത്. കർത്താവേ, ഞങ്ങളുടെ സന്ദേശം ആര് വിശ്വസിച്ചു? കർത്താവിന്റെ ഭുജം ആർക്കാണ് വെളിപ്പെട്ടത്? അതുകൊണ്ട് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. യേശയ്യാ വീണ്ടും പറഞ്ഞിരിക്കുന്നു, അവർ തങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണുകയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയും അങ്ങനെ അവർ എന്നിലേക്ക് തിരിഞ്ഞ് ഞാൻ അവരെ സുഖപ്പെടുത്തുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവിടുന്ന് അവരുടെ കണ്ണുകളെ അന്ധമാക്കുകയും ഹൃദയത്തെ കഠിനമാക്കുകയും ചെയ്തു. അവന്റെ മഹത്വം കാണുകയും അവനെപ്പറ്റി സംസാരിക്കുകയും ചെയ്തത് കൊണ്ടാണ് യേശയ്യാ ഇപ്രകാരം പ്രസ്താവിച്ചത്. നോക്കുക, പരിശുദ്ധാരൂപിക്കെതിരായി നമ്മൾ പ്രവർത്തിച്ചാല് അഥവാ പരിശുദ്ധാരൂപി തരുന്ന ഉൾക്കാഴ്ചകളെ ശരിയാം വിധത്തിൽ ഗ്രഹിച്ചില്ല എങ്കിൽ സംഭവിക്കുന്ന അപകടം എന്താണ്? ഒന്നാമതായി നമ്മുടെ ഹൃദയം കഠിനമായി തീരുന്നു. തിന്മയെ തിരിച്ചറിയാനുള്ള കഴിവ് നമുക്ക് നഷ്ടമായി തീരുന്നു. യെശയ്യാ പ്രവാചകൻ പറയുന്നില്ലേ, നിന്നിലെ ശിലാഹൃദയം ഞാൻ എടുത്തു മാറ്റും. എന്താ ഈ ശിലാഹൃദയം? കല്ലുപോലെ കഠിനമായ ഹൃദയം. ഈ ലോകത്ത് ഇങ്ങനെ ശിലാഹൃദയരായി തീരുന്ന മനുഷ്യരുടെ ഒരുപാട് കഥകള് നമ്മൾ വായിക്കുന്നുണ്ട് ഇല്ലേ? ചിലര് സ്വന്തം മക്കളെ തന്നെ കൊന്നുകളയുന്ന, ജീവിത പങ്കാളിയോട് നിരന്തരമായി അവിശ്വസ്തത പുലർത്തുന്ന ഭർത്താക്കന്മാരെ കുറിച്ച് ഭാര്യമാരുടെ കഥകൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു, ശിലാഹൃദയങ്ങള് ഈ നാട്ടിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുക. ഈ ശിലാഹൃദയം എങ്ങനെ രൂപപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, പരിശുദ്ധാരൂപി നമ്മുടെ ഉള്ളിൽ തരുന്ന പ്രചോദനങ്ങളെ നിരന്തരമായി അവഗണിക്കുന്നതിനാൽ മനുഷ്യന്റെ ഹൃദയം എന്നാ ഹൃദയമാകുന്നു? ശിലാഹൃദയം. ശിലാഹൃദയം എന്ന് പറഞ്ഞാൽ എന്താ? കല്ലുകൊണ്ടുള്ള ഹൃദയം, ഒരു മയവുമില്ലാത്ത ഹൃദയം, മനുഷ്യത്വം ഇല്ലാത്തത് എന്നൊക്കെ മലയാളത്തിൽ പറയല്ലേ. അത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് മനുഷ്യ ഹൃദയം മാറാൻ കാരണം എന്താണ്? അവനിൽ പരിശുദ്ധാരൂപി നൽകുന്ന പ്രചോദനങ്ങളെ നിരന്തരമായി അവഗണിക്കുക എന്നാണ് അർത്ഥം. പരിശുദ്ധാരൂപിക്കെതിരായ പാപം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ദൈവം നമുക്ക് രക്ഷയുടെ വഴി ഒരുക്കി തന്നിട്ട് ദൈവത്തെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കാത്ത അവസ്ഥ. ഈശോ ആരെ രക്ഷിച്ചെന്നായി പറയുക? ആളുകൾ ചോദിക്കാറുള്ള ഒരു ചോദ്യം, അത് പരിശുദ്ധാരൂപിക്കെതിരായ തെറ്റാണ്. കാരണം എന്താന്ന് ചോദിച്ചാൽ, ദൈവം തൻ്റെ പുത്രനായ ഈശോ മിശിഹായിൽ നമുക്ക് രക്ഷയുടെ വലിയ അനുഗ്രഹം ഒരുക്കി തന്നിട്ടുണ്ട്.
പക്ഷേ ആ രക്ഷയെ അറിഞ്ഞിട്ട് അംഗീകരിക്കാതെ സ്നേഹിക്കാതെ ആദരിക്കാതെ ജീവിക്കുമ്പോൾ നമ്മൾ എന്ത് സംഭവിക്കുന്നു? പരിശുദ്ധാരൂപിക്കെതിരായ പാപം സംഭവിക്കും. ഇവിടെ ഇപ്പൊ നിങ്ങൾ കണ്ണടച്ച് പിടിച്ച് വെച്ചിട്ട് പറയുകയാണ്, ഇവിടെ മുഴുവൻ ഇരുട്ടാണ്, ഈ ശാലോംകാര് ഫെസ്റ്റാന്നും പറഞ്ഞ് ഞങ്ങളെ വിളിച്ചു വരുത്തി വെച്ചിട്ട് ഇവിടെ മുഴുവൻ ഇരുട്ടാണല്ലോ, ഈ പള്ളിയിലൊരു വികാരിച്ചനില്ലേ, കൊച്ചച്ഛനില്ലേ, ഇവരൊക്കെ എന്തിയേ ഇവിടെ ഇരുട്ടാക്കിയിട്ടേക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ടിരുന്നാ നിങ്ങളെ വല്ലവർക്കും പ്രകാശത്തിൽ കൊണ്ടുവരാൻ പറ്റുമോ? പ്രകാശത്തിലേക്ക് നീങ്ങി നിൽക്കണമെങ്കിൽ നീ എന്ത് ചെയ്യണം? നിന്റെ കണ്ണ് തുറക്കണം അല്ലേ. കണ്ണു തുറക്കാത്തിടത്തോളം കാലം നിന്നെ പ്രകാശത്തിലെത്തിക്കാൻ ആർക്കും സാധിക്കുകയില്ലാത്തതുപോലെ അല്ലയോ വിശ്വാസി, പരിശുദ്ധാരൂപി നിന്റെ ഉള്ളിൽ നടത്തുന്ന പ്രവർത്തനത്തിലേക്ക് നിന്റെ കണ്ണു തുറക്കാതെ നിന്നെ രക്ഷിക്കാൻ ദൈവത്തിന് സാധിക്കില്ല. കാരണം രക്ഷ സാധ്യമാക്കുന്ന ദൈവീക ശക്തിയാണ് പരിശുദ്ധാരൂപി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാരൂപിയായ ദൈവം വരുമ്പോൾ നമ്മളെ പഠിപ്പിക്കും എന്ന് ഈശോ ഇന്ന് ഞാൻ ആരംഭത്തിൽ വായിച്ചു കേട്ട വചനത്തിൽ പറഞ്ഞു. എന്തൊക്കെ കാര്യങ്ങളെ പഠിപ്പിക്കുക? നമ്മെ ന്യായവിധിയെക്കുറിച്ച്, പാപത്തെക്കുറിച്ച്, ശിക്ഷാവിധിയെക്കുറിച്ചുള്ള അറിവ് നമുക്ക് പരിശുദ്ധാരൂപി തരും. പാപത്തെക്കുറിച്ച്, നമ്മളിൽ പാപമുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ എങ്ങനെ അറിയുക? പലപ്പോഴും സംഭവിക്കുന്ന ഒരു ദുരന്തമാണ് മനുഷ്യൻ അവൻ്റെ ഉള്ളിൽ പാപം ശക്തിപ്പെടുന്നത് അറിയാതെ പോകുന്നു എന്നുള്ളത് സങ്കടകരമായൊരു യാഥാർത്ഥ്യം. മനുഷ്യന്റെ ഉള്ളിൽ പാപമുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയുക? പാപത്തെക്കുറിച്ച് നമ്മളിൽ പാപമുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ എങ്ങനെ അറിയുക? പലപ്പോഴും സംഭവിക്കുന്ന ഒരു ദുരന്തമാണ് മനുഷ്യൻ അവൻ്റെ ഉള്ളിൽ പാപം ശക്തിപ്പെടുന്നത് അറിയാതെ പോകുന്നു എന്നുള്ളത് സങ്കടകരമായൊരു യാഥാർത്ഥ്യം. മനുഷ്യന്റെ ഉള്ളിൽ പാപമുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയുക? നമ്മുടെ ഉള്ളിൽ നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ പാപം കടന്നു വരുന്നു. ഇത് വിശദമാക്കാൻ വേണ്ടി പണ്ടെവിടെയോ വായിച്ച ഒരു കഥ ഞാൻ നിങ്ങളോട് പറയും. ഒരു കഥ, ഇവിടെ കുറെ പിള്ളേരുള്ളത് കൊണ്ട്, കൊച്ചുങ്ങളുള്ളത് കൊണ്ട് കൊച്ചുങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ ഇതുവരെയും പറഞ്ഞൊന്നും മനസ്സിലാകാൻ വഴിയില്ലാത്തത് കൊണ്ട് ഇനി പറയുന്ന കാര്യം കഥയായതുകൊണ്ട് പിള്ളേർക്ക് മനസ്സിലാകും. ഇത് പിള്ളേരെയും കൂടി ഉദ്ദേശിച്ച് പറയുന്നതായതുകൊണ്ട് മുതിർന്നവർക്ക് ഇതെന്നതിന് അച്ഛൻ ഈ കൊച്ചു കഥ പറയുന്നതെന്ന് വിചാരിക്കുക. അത് നിങ്ങൾക്ക് വേണ്ടിയല്ല, അത് ആർക്ക് വേണ്ടിയാണ്? ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്. അവരല്ലെങ്കിൽ ഈ ധ്യാനം കൂടാൻ വന്നു വെച്ചിട്ട് അവർക്കൊന്നും കിട്ടിയില്ല എന്ന് പറയും. അതുകൊണ്ട് പിള്ളേർക്ക് വേണ്ടി ഞാനൊരു കഥ പറയും. ഈ കഥ മുതിർന്നവരോട് ഞാൻ അത് കഴിഞ്ഞ് ചോദ്യം ചോദിക്കും, ഈ കഥയുടെ സന്ദേശം എന്താണെന്ന് ശ്രദ്ധിച്ച് കേൾക്കും. ശരിയായ ഉത്തരം പറയുന്നവർക്ക് ഒരു ഉന്നത ബിരുദം തരുന്നതായിരിക്കും, കാരണം അതിൻ്റെ ഉത്തരം ഇന്നേ വരെ ആരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങളിൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്നുള്ളത് സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ച് കേട്ടേച്ചിട്ട് ഉത്തരം പറയും. ഒരിടത്തൊരു സന്യാസി ഉണ്ടായിരുന്നു. ആരാ ഉണ്ടായിരുന്നേ? കൊച്ചുങ്ങളോട് പറഞ്ഞാൽ മതി, നിങ്ങൾ വലിയൊരു ഇതിനകത്തില്ലെങ്കിലും ഉത്തരം പറയുന്നതെന്ന്. ആരാ ഉണ്ടായിരുന്നു മോളെ? ആ ഒരു സന്യാസി ഉണ്ട്. ഈ സന്യാസി വളരെ ലളിത ജീവിതം നയിക്കുന്ന ഒരു സന്യാസി. സന്യാസിക്ക് ഒരു ചിരട്ട ചോറ് മാത്രം മതി ഉപജീവനത്തിൽ. സന്യാസി എന്നും രാവിലെ തൊട്ട് വൈകുന്നവരെയും ഭിക്ഷാടനം നടത്തി ഇങ്ങനെ ജീവിക്കും. ഒരു ചിരട്ട ചോറ് വൈകുന്നേരം ഏതെങ്കിലും വീട്ടിൽ ചെന്ന് അരുന്ന് മേടിച്ച് കൊണ്ടുവന്ന് അത് തിന്നും, എന്നിട്ട് കിടന്നുറങ്ങും. വസ്ത്രമാണെങ്കിലും വളരെ മിനിമം തുണിയേ ഉള്ളൂ വസ്ത്രം. രണ്ട് കൗപീനങ്ങൾ മാത്രമേ ഈ സന്യാസിക്ക് ഉള്ളൂ, വളരെ ലളിതമായ വസ്ത്രങ്ങൾ. അങ്ങനെ ഈ വസ്ത്രങ്ങളുമായിട്ട് സന്യാസി ഒന്ന് അലക്കിയിടും, മറ്റേത് ഉടുക്കും. ഇങ്ങനെ ഈ രീതി നടക്കുക. നമ്മുടെ നാട്ടിൽ ഒരു തോർത്തുടുത്തെന്ന് പറഞ്ഞ് വിചാരിച്ച പോലെ വിചാരിച്ചാൽ മതി. ഒന്ന് അലക്കിയിട്ടപ്പം മറ്റേത് ഉടുക്കുന്നു. സന്യാസി ഇങ്ങനെ ലളിത ജീവിതം നയിച്ച് ധ്യാനവും പ്രാർത്ഥനയും തപസ്സുമായിട്ടിരുന്നു. ഒരു നാള് സന്യാസി അലക്കിയിട്ട മേൽപ്പറഞ്ഞ വസ്ത്രത്തിന്റെ വള്ളി ഒരു എലി വന്ന് കണ്ടിച്ചു കളഞ്ഞു. വള്ളി ഇല്ലെങ്കിൽ ഇത് ഉടുക്കുക വളരെ ബുദ്ധിമുട്ടാണ് എന്ന് പ്രായമായവർക്കെങ്കിലും അറിയാവുന്ന വസ്തുതയാണ്. ഏതാണെങ്കിലും ഇത് ഉടുക്കാൻ മേലെ ആ സന്യാസി ആകെ വിഷണ്ണനായത്. ഷോ, ഇതെന്തോ ചെയ്യുക. അവസാനം തലപകഞ്ഞ് ആലോചിച്ചിട്ട് സന്യാസി കണ്ടെത്തി. ഭിക്ഷാടനത്തിന് പോകുമ്പം വീടുകളിൽ ചെല്ലുമ്പം ചോദിക്കുക, ഇത് കൂട്ടൊരെണ്ണം കൂടെ തരാവോ എന്ന് ചോദിക്കും. ചോറ് മേടിക്കാൻ, ഒരു ചിരട്ട ചോറ് മേടിക്കാൻ എന്നും ഭിക്ഷാടനത്തിന് പല വീട്ടിൽ സന്യാസി പോകുന്നു. പോയ വഴിക്ക് സന്യാസി ചോദിച്ചു, ഇത് കൂട്ടൊരെണ്ണം തരാവോ? എൻ്റേത് എലി കണ്ടിച്ച് കളഞ്ഞല്ലോ. ചേട്ടത്തിമാര് പറഞ്ഞു, അതിനെന്നാ ഒരെണ്ണം തന്നേക്കാം സന്യാസിയെ എന്ന് പറഞ്ഞു കൊടുത്തു വിട്ടു.
പക്ഷെ ഈ എലിക്ക് ഇതൊരു ഹോബിയായി മാറി. സന്യാസി എപ്പോഴെല്ലാം അലക്കിയിട്ടോ അപ്പോഴെല്ലാം അതിന്റെ വള്ളി കണ്ടിക്കൽ ഈ എലിയുടെ ഒരു ഹോബിയായി മാറി. സന്യാസി പക്ഷെ എല്ലാ ദിവസവും ചെന്ന് ഭിക്ഷാടനത്തിന്റെ കൂടെ ഇതുകൂടെ മേടിച്ചുകൊണ്ട് വരും, മുടുക്കും, പ്രശ്നമില്ലാതെ പോക്കുണ്ട്. കുറെ നാളുകളായപ്പോ നാട്ടിലെ ചേടത്തിമാര് ബഹളം വെച്ചു, സന്യാസി എന്നും ഇതും ചോദിച്ച് ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾ ഇത് എവിടെ നിന്ന് എടുത്തു തരിക? ഇവിടെയുണ്ടോ അങ്ങനെ കച്ചവടമുണ്ട്? അതുകൊണ്ട് എലിയുടെ ശല്യം കൂടുതലാണ്, ഒരു പൂച്ചയെ മേടിച്ചു വളർത്താൻ. പൂച്ച സന്യാസിക്ക് ചേർത്തി ഒരു മാരിൽ ഒരാൾ ഒരു പൂച്ചയെ കൊടുത്തു. പൂച്ചയെ കിട്ടിയപ്പോ പിന്നെ അടുത്ത പ്രശ്നമായി. എന്താണ്, പൂച്ചയ്ക്ക് എന്ത് വേണം? പൂച്ച എന്നാ മോളെ കുടിക്കുന്നേ? പാല് അല്ലേ? പൂച്ചയ്ക്ക് പാല് കിട്ടും. ഈ പാല് എവിടെ നിന്ന് കിട്ടുക? സന്യാസി ഭിക്ഷാടനത്തിന് പോകുന്ന വഴിക്ക് ഒരു ചിരട്ട പാലൂടെ തരുമോ എന്ന് ചോദിക്കാൻ തുടങ്ങി. ഉടനെ ആളുകൾ ഒരാഴ്ച കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, സന്യാസിയെ ഞങ്ങളുടെ പശുവിനെ കണ്ടുകൊണ്ട് പൂച്ചയെ വളർത്താമെന്ന് വിചാരിക്കരുത്, അങ്ങനെ പൂച്ചയെ സ്ഥിരം വളർത്താനാണെങ്കിൽ ഒരു പശുവിനെ മേടിക്കും. പശുവിനെയോ എവിടുന്നാ കിട്ടുക? അത് ഗോദാനം പുണ്യമായി കരുതുന്ന മുതലാളിയുണ്ട് ഈ നാട്ടിൽ, പോയി ചോദിക്കുക. അയാൾ പശുവിനെ തരും. ചെന്ന് ചോദിച്ചപ്പോൾ അയാൾ ഒന്നിന് പകരം രണ്ട് പശുവിനെയും കൊടുക്കും. ഈ രണ്ട് പശുവിനെയും കിടാങ്ങളെയും കൊണ്ട് വന്ന് ഇയാള് നോക്കുമ്പോൾ അടുത്ത പ്രശ്നമായി. എന്താണ്, എന്താ സംഭവിക്കുന്നത്? പശുവിന് എന്നാ വേണം? വൈക്കോൽ വേണം. സന്യാസി അടുത്ത വീട്ടിൽ ചെന്ന് ചേടത്തിയോട് ചോദിച്ചു, രണ്ട് കയറ്റ വൈക്കോല് തരുമോ? ചേടത്തി ഇത്തവണ ആദ്യമേ തന്നെ നയം വ്യക്തമാക്കി, സന്യാസിയെ ഞങ്ങളുടെ കച്ചിക്കൂനെ കണ്ടുകൊണ്ട് പശുവിനെ വളർത്താമെന്ന് വിചാരിക്കരുത് കേട്ടോ, വേണമെങ്കിൽ പറമ്പ് ഉണ്ടാക്കണം, പറമ്പില്ലാതെ പശുവിനെ വളർത്താൻ പറ്റുമോ? സന്യാസിയോട് ചേടത്ത് ചൂടായി. സന്യാസി പശുവിനെ തന്ന മുതലാളിയോട് തന്നെ എന്ന് ചോദിച്ചു, ദേ പശുവിനെ മാത്രം കിട്ടിയിട്ട് എന്നെ കാര്യം, പറമ്പുണ്ടോ? സന്യാസിക്ക് പറമ്പ്, രണ്ട് ഏക്കർ പറമ്പോട് ഇയാൾ തിരിച്ചു കൊടുത്തു. ഇയാൾ വളരെ ഉദാര മനസ്ക്. ഈ പറമ്പിൽ നല്ലൊരു പർണശാലയും കെട്ടി, തൊഴുത്തും കെട്ടി, പശുവിനെയും കെട്ടി സന്യാസി ശാന്തമായി ജീവിച്ചു കൊണ്ടേയിരുന്നു. പശുക്കൾ പ്രസവിച്ചു, കിടാങ്ങളുണ്ടായി, അവയും പ്രസവിച്ചു. ഒരു അഞ്ചുപത്ത് കൊല്ലം കൊണ്ട് ഒരുപാട് പശുക്കൾ അവിടെ വളർന്നു. ഒരുപാട് പശുക്കൾ വളർന്നു വന്നപ്പോഴത്തേക്ക് അടുത്ത പ്രശ്നം വന്നു. എന്താണ്, ഈ പശുക്കളെ നോക്കി നടത്താൻ ഒരു സംവിധാനവും ഇല്ല. ആരാ ഉള്ള സന്യാസിക്ക് പ്രാർത്ഥിക്കാൻ ഇപ്പം നേരമില്ല. പശുക്കറവ, ജാണവന്മാരുടെ പശുവിനെ കുളിപ്പീര, ഇതെല്ലാം ആയിട്ട് നേരം മുഴുവൻ പോയി. സന്യാസി ആലോചിച്ചിട്ട് കൂലിക്ക് ആളെ നിർത്താനും ഒരു വഴിയില്ല. അപ്പൊ പിന്നെ എന്താണ് വഴിയുള്ളത്? പിന്നെ ആകെ കൂടിയുള്ള വഴി എന്ന് പറയുന്ന എന്താണ്, ഏതാ വഴി? ആ പശുവിനെ നടത്താൻ ഒരു വഴിയുള്ള, പണിയെടുക്കാ, കൂലി കൊടുക്കാതെ പണിയെടുപ്പിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. എന്നാ വഴി ചേട്ടാ? കല്യാണം കഴിക്കുക അല്ലേ? ആ ചേട്ടത്തി കേക്കണ്ട, കൈവെക്കുവേ. കൂലി കൊടുക്കാതെ പണിയെടുപ്പിക്കാനുള്ള ഒരേ ഒരു വഴി ഏതാണ്? കല്യാണം കഴിക്കുക. നിങ്ങൾക്ക് എല്ലാം അറിയാം അല്ലേ? ആ വെറുതെ അല്ല. ഈ കല്യാണം കഴിച്ചു ചേട്ടൻ, അല്ല ഈ സന്യാസി പോയി കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ പ്രശ്നമില്ല, പശുവിന്റെ കാര്യം നോക്കാൻ വേണ്ടിയാ. വേറെ സന്യാസിക്ക് മറ്റ് ദുർമോഹങ്ങൾ ഉണ്ടായിട്ടൊന്നുമല്ല. പശുവിന്റെ കാര്യം ചേടത്തി നോക്കി തുടങ്ങി. അനുബന്ധമായിട്ട് രണ്ട് പിള്ളേരും ഉണ്ടായി അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ. ഇതെല്ലാം കഴിഞ്ഞ് സന്യാസിയുടെ ഗുരു സന്യാസി ഒരുത്തനുണ്ട്. ആ വലിയ സന്യാസി ഒരു നാള് കൊച്ചു സന്യാസികളെ കാണാൻ വന്ന കൂട്ടത്തില് ഇദ്ദേഹത്തിന്റെയും പർണശാലയിൽ എത്തി നോക്കി. നോക്കുമ്പോ ദാ ഈ സന്യാസി പിള്ളേരെയും കളിപ്പിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. വലിയ സന്യാസി ചോദിച്ചു, എന്താ പറ്റിയ സന്യാസിയെ? എന്നാ പറ്റിയ? ദാരിദ്ര്യോ ഇല്ല, ബ്രഹ്മചര്യോ ഇല്ല, അനുസരണോ ഇല്ല, എല്ലാം പോയല്ലോ, എന്നാ പറ്റിയേ? സന്യാസി പറഞ്ഞു, എന്റെ ഗുരുവേ, മേൽപ്പറഞ്ഞ വസ്ത്രത്തിന്റെ വള്ളി പൊട്ടിയപ്പോ തുടങ്ങിയതാണ് എല്ലാ പ്രശ്നവും എന്ന് പറഞ്ഞു. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? ഞാൻ എന്തിനാ ഈ കഥ പറഞ്ഞെന്ന് ചോദിച്ചാല്, ഈ സന്യാസി ചെയ്തതിനകത്ത് പാപം ഏതാണ്? നിങ്ങൾ ആർക്കെങ്കിലും അതിന് കൃത്യമായ ഉത്തരം പറഞ്ഞാല് ധാർമ്മിക ദൈവശാസ്ത്രത്തിൽ ഡോക്ടർ ബിരുദം തരുന്നതായിരിക്കും നിങ്ങൾ. ഈ സന്യാസി ചെയ്തതിനകത്ത് പാപകരമായ കാര്യം ഏതാണ്? ആർക്കെങ്കിലും പറയാം? നിങ്ങൾ ആർക്ക് പറയാം? കല്യാണം കഴിക്കുന്ന പാപമാണെന്ന് പറയാൻ പാടുണ്ടോ? അങ്ങനെയാണ് ഇവിടെ എല്ലാവരും ഇരിക്കുന്ന പാപികളാ? കല്യാണം കഴിക്കുന്ന പാപമാണെന്ന് പറയാൻ പറ്റിയത് എന്തെന്നാ? ചേടത്തിമാരെ ഭൂരിപക്ഷ അടിയുണ്ട, ഞാൻ ഉത്തരവാദിയായിരിക്കല്ലേ. സ്ത്രീകളുടെ വാക്ക് കേട്ട് നടന്നതാണ് തെറ്റെന്നാണ് ചേട്ടൻ പറയുന്നത്.
ഒന്നും കേൾക്കാൻ നടന്നു, സാവകാശം അറിയും. എന്തെന്നാ അമ്മമാർക്കറിയാം? എന്തെന്നാ? ആ ആ ആ തുണി, ആ തുണി തുന്നി ചേർത്താ മതിയായിരുന്നു. ആ തുന്നി വെക്കാതിരിക്കുന്നതിന് പകരം സന്യാസി ഇത് അന്വേഷിച്ചു പോയതാണ് പ്രശ്നം. സൂചി നൂലും ഇല്ലായിരുന്നായിരിക്കും, അല്ലെങ്കിൽ ബോധം കുറവായിരുന്നായിരിക്കും, അല്ലേ? എലി കൊണ്ടുപോയത് പോട്ടെ എന്ന് വെച്ചാൽ അത് ഇല്ലാണ്ട് നടന്നാൽ മതിയായിരുന്നു എന്നാണ് ഈ അമ്മച്ചിയുടെ ഉദ്ദേശം, അല്ലേ? ആത്മാവല്ലേ പ്രധാനം, മേൽപ്പറഞ്ഞ വസ്ത്രമാണോ പ്രധാനം എന്ന് ചിന്തിക്കേണ്ടതായിരുന്നു. ആദ്യം തന്നെ എലിയെ കൊല്ലേണ്ടതായിരുന്നു എന്നാ പറഞ്ഞത്, ഹിംസ്ര ചിന്തയാണ്. ശരി ശരി, നിങ്ങൾ ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചു, പക്ഷേ സന്യാസി ചെയ്തതിൽ പാപം എന്ന് പറയാൻ പോരുന്നതൊന്നും നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല, അല്ലേ? ഇന്നത് ഇന്നത് വേണം ചെയ്താൽ നല്ലതായിരുന്നു എന്ന് നമുക്ക് അഭിപ്രായം പറയാന്നല്ലാതെ, ആ സന്യാസിയുടെ പ്രവൃത്തികളിൽ ഒന്നും പാപകരമായ അയാൾ ചെയ്തു എന്ന് പറയാൻ നമുക്ക് പറ്റിയല്ല. പക്ഷേ ആത്യന്തികമായി സംഭവിച്ചത് എന്നാ, അവന്റെ ജീവിതത്തിന്റെ മുഴുവൻ പുണ്യവും നഷ്ടപ്പെടുത്തി കളഞ്ഞു. ദാരിദ്ര്യവ്രതവും നഷ്ടപ്പെടുത്തി, ബ്രഹ്മചര്യവ്രതവും പോയി, അനുസരണവും പോയി, സന്യാസവും കളഞ്ഞ് അവന്റെ ആത്മാവിന്റെ രക്ഷ തന്നെ അപകടത്തിലാക്കുകയും ചെയ്തു. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ടവരെ, അതായത് ഇതിന്റെ പ്രശ്നം, നമ്മളാരും അറിയുന്നില്ല നമ്മൾ പാപകരമായ വഴികളിലേക്ക് നീങ്ങുന്നത്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്കെല്ലാവർക്കും നമ്മുടേതായ ന്യായങ്ങളുണ്ട്, അല്ലേ? ഈ സന്യാസിക്ക് സന്യാസിയുടേതായ ന്യായമുള്ളതുപോലെ നമ്മൾ ചെയ്യുന്ന സകല പ്രവൃത്തികളെയും ന്യായീകരിക്കാൻ നമ്മുടെ കയ്യിൽ പല വിശദീകരണങ്ങളും ഉണ്ട്. ആ സാഹചര്യത്തിൽ അങ്ങനെയേ പറ്റുള്ളായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്തു, അതിപ്പോൾ ആരാ അല്ലാണ്ട് ചെയ്യുക. ഇങ്ങനെ നമ്മളൊരു 100,000 ന്യായം പറഞ്ഞുകൊണ്ട് പാപത്തെ നിസാരവൽക്കരിക്കുമ്പോൾ മിശിഹാ തമ്പുരാൻ പറയുകയാണ്, പരിശുദ്ധാരൂപിയായ ദൈവം വരുമ്പോഴാണ് പാപത്തെക്കുറിച്ചുള്ള ശരിയായ അവബോധം മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടാവുന്നത്. ഏതാണ് പാപം, എവിടെയാണ് നമുക്ക് തെറ്റിയത്, ഏത് നിമിഷത്തിലാണ്, ഏതൊരു ചിന്തയിലാണ് നമുക്ക് പാളിച്ച പറ്റിയത് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നത് എപ്പോഴാണ്? പരിശുദ്ധാത്മാവ് വരുമ്പോൾ. പരിശുദ്ധാരൂപി വരുന്നത് വരെയും നമ്മൾ നോക്കുമ്പോൾ നമ്മളിൽ ഒരു കുഴപ്പമില്ല, അല്ലേ? ഒരു കുഴപ്പമില്ല. പരിശുദ്ധാരൂപി വരുന്നവരെ നമ്മളെല്ലാം മാന്യന്മാരും മാന്യകളുമാണ്, മിടുക്കന്മാരാണ്, മിടുക്കികളാണ്, ഒരു കുഴപ്പമില്ലാത്തവർ. പക്ഷേ ദൈവാരൂപിയുടെ പ്രകാശം കടന്നു വന്നു കഴിയുമ്പോൾ മുറിക്കകത്തേക്ക് ഓടിൻ്റെ ഒരു വിടവിലൂടെ വെളിച്ചം ഊർന്നിറങ്ങുമ്പോൾ നമ്മൾ നോക്കിയാൽ കാണാം, അതിനകത്ത് എന്തുമാത്രം പൊടിയാ വെളിച്ചത്തിൻ്റെ ആ സഞ്ചാരപഥത്തിൽ, അല്ലേ? അതേസമയം വേറെ മുറിക്കകത്ത് വെറുതെ നോക്കിയാൽ വല്ല പൊടിയുണ്ടോ? എന്തോ ഒരു നല്ല മുറിയാണ്. പക്ഷേ ആ വെളിച്ചം വരുന്ന വഴി നോക്കിയപ്പോഴാ നമുക്ക് മനസ്സിലാകുന്ന എന്തു പൊടിയാത്, അല്ലേ? എന്നതുപോലെ ദൈവാരൂപിയുടെ പ്രകാശത്തിൽ നമ്മളെ പരിശോധിക്കുമ്പോഴാണ് നമ്മിലെ പാപങ്ങളെ, കുറവുകളെ, ബലഹീനതകളെ, തിരുത്തേണ്ട മേഖലകളെ നമുക്ക് മനസ്സിലാവുക. പരിശുദ്ധാരൂപി വരുമ്പോൾ എല്ലാ ബന്ധങ്ങളും, ദൈവവുമായും മനുഷ്യർ തമ്മിൽ തമ്മിലുമുള്ള ബന്ധങ്ങൾ ശരിയാകുന്ന അഭിഷേകം സംഭവിക്കുന്നത് ഈ ദൈവാരൂപി പ്രവർത്തിക്കുമ്പോൾ. നമ്മൾക്ക് ഇതുവരെയും പാപബോധം ലഭിച്ചിട്ടില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? പരിശുദ്ധാരൂപി നമ്മിൽ പ്രവർത്തനക്ഷമമായില്ല എന്ന് തന്നെ. രണ്ടാമതായിട്ട് ഈശോ വീണ്ടും പറഞ്ഞു, പരിശുദ്ധാരൂപി വരുമ്പോൾ ന്യായവിധി നമ്മളെ പഠിപ്പിക്കും. എന്താ ന്യായവിധി? പരിശുദ്ധാത്മദാനമാണ് വിവേചനം എന്ന് പറയുന്ന പുണ്യം എന്ന് നിങ്ങൾക്ക്. വിവേചനം, ഈ വിവേചനത്തിൻ്റെ അരൂപിയാണ് ഈ പരിശുദ്ധാരൂപി. പരിശുദ്ധാരൂപി വരുമ്പോഴാണ് ദൈവീകമായ സത്യങ്ങള്, രഹസ്യങ്ങള് നമുക്ക് ശരിയാം വിധത്തിൽ മനസ്സിലാവും. ഇല്ല എങ്കിൽ ഇപ്പം ദൈവവചനം വായിച്ചിട്ട് തന്നെ ഓരോരുത്തരും ഓരോ രീതിയിലാണ് വ്യാഖ്യാനിക്കുക, അല്ലേ? എല്ലാവരും ബൈബിൾ, ഈ POC ബൈബിൾ തന്നെ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഇരിങ്ങാലക്കുടക്കാരായ നിങ്ങൾക്കറിയാം, ഇവിടെ തൊട്ടടുത്ത് എംപറർ എമ്മാനുവൽ ട്രസ്റ്റ് എന്ന് പറഞ്ഞ ഒരു കൂട്ടറുണ്ട്, അല്ലേ?
അവരും ഈ ബൈബിൾ വായിച്ചിട്ടാണ് ഈശോ മിശിഹ വന്നിട്ടില്ല എന്നും ലോകരക്ഷകനായവൻ എമ്മാനുവൽ എംപറർ വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നും ഒക്കെ പ്രസംഗിച്ചുകൊണ്ട് ഈ പാർട്ടീസ് നടക്കും അല്ലേ. അപ്പൊ ഇവര് പറയുന്നത് ഞങ്ങളുടെ വ്യാഖ്യാനമാണ് ശരിയായ വ്യാഖ്യാനം, കത്തോലിക്കാ സഭയുടെ വ്യാഖ്യാനം തെറ്റാണ് എന്ന് ഇവര് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഇവര് മാത്രമല്ല പല സെക്ടേറിയൻ ഗ്രൂപ്പുകളുടെയും വചന വ്യാഖ്യാനങ്ങൾ തെറ്റിപ്പോകുന്നു. എന്തുകൊണ്ട് തെറ്റുന്നു എന്ന് ചോദിച്ചാൽ ശരിയായ ന്യായത്തിൻ്റെ വിവേചനത്തിൻ്റെ അരൂപി എന്നത് ആരാണ്? പരിശുദ്ധാരൂപി. പരിശുദ്ധാരൂപിയാൽ നയിക്കപ്പെടുന്നവന് മാത്രമേ ദൈവവചനത്തിൻ്റെ ശരിയായ അർത്ഥം ഗ്രഹിക്കാനാവുകയുള്ളൂ. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. കാരണം എന്താന്ന് ചോദിച്ചാല് ഈ വിശുദ്ധ ബൈബിളിലെ ഓരോ വചനവും സംസാരിച്ചത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. പ്രവാചകന്മാരിലൂടെ അപ്പസ്തോലന്മാരിലൂടെ ദൈവത്തിൻ്റെ ആത്മാവാണ് തിരുവചനമായിട്ട് സംസാരിച്ചത്. അതുകൊണ്ട് ഈ വചനത്തെ അറിയാൻ, മനസ്സിലാക്കാൻ, ഗ്രഹിക്കാൻ ആരുടെ കൃപ വേണം? പരിശുദ്ധാത്മാവിൻ്റെ കൃപ വേണം. അതില്ല എങ്കിൽ അപകടം പറ്റും. അമേരിക്കയിലൊരു പള്ളിയിൽ ജോലി ചെയ്യുന്ന കാലത്ത് ഞങ്ങളുടെ പള്ളിയിലെ കുശിനിക്കാരത് ചേടത്തി ഒരിക്കലും എന്നോട് വന്നു. ഞാൻ പഠിക്കാൻ പോയ കാലത്ത് കുറച്ച് നാൾ അവിടെ ഒരു പള്ളി ശുശ്രൂഷ ചെയ്തിരുന്നു. കുശിനിക്കാരത്തി ന്യൂയോർക്ക് ടൈംസ് പത്രം എനിക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ദേ ഈ പത്രത്തിൽ ഒരു ഒന്നാം തരം വാർത്തയുണ്ട്, നിങ്ങൾ അച്ഛന്മാർക്കൊക്കെ ഇഷ്ടപ്പെട്ട വാർത്തയാണ്, വായിച്ചോളാൻ പോയി. ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ ഫ്രണ്ട് പേജിൽ എഴുതിയ ഹെഡിങ് ഇങ്ങനെയാണ്, ദെയർ ഗോഡ് കുഡ് നോട്ട് സേവ് ദം. അവരുടെ ദൈവത്തിന് അവരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. എന്താ സംഭവം എന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ധ്യാനം കൂടാൻ പോയ കുറെ പിള്ളേർ, ചെറുപ്പക്കാർ, ഇവര് ധ്യാനഗുരു വളരെ ശക്തമായിട്ട് പ്രസംഗിച്ചത് മത്തായിയുടെ സുവിശേഷം 14:21 മുതലുള്ള വാക്യങ്ങൾ. ഏതാണത്? ഇവിടെ തമ്പുരാൻ അറിയാം, കാരണം കത്തോലിക്കിന് ഒരു ഗുണമുണ്ട്, അവൻ ജന്മം ചെയ്ത ഈ ബൈബിള് വായിക്കുകയല്ല എന്നുള്ളൊരു ഗുണമുണ്ട്. അതുകൊണ്ട് ഇത് എന്താ എവിടെയോ ഉള്ളതെന്ന് നമുക്ക് പലർക്കും പിടിയിൽ. പത്രോസ് കടലിന് മീതെ നടക്കുന്ന സംഭവമാണ് അല്ലേ. പത്രോസ് കടലിന് മീതെ നടക്കുകയാണ് മിശിഹായുടെ വാക്ക് കേട്ട്. ഈ സംഭവത്തെ കുറിച്ച് ധ്യാനഗുരു പറഞ്ഞു, പത്രോസിന്റെ ദൈവമല്ലേ നമ്മുടെയും ദൈവം? പത്രോസ് വിളിച്ച ദൈവം വിളികേട്ടെങ്കിൽ നാം വിളിച്ചാലും ദൈവം വിളികേക്കിയാലേ? തീർച്ചയായും വിശ്വാസത്തിന്റെ ആഴങ്ങളെ കുറിച്ച് ധ്യാനഗുരു ഘോരഘോരം പ്രസംഗിച്ചു. ഇത് കേട്ട് ഉത്ബുദ്ധരായി പിള്ളേര് ഇടവേളയ്ക്ക്, മിസിസിപ്പി നദിയുടെ കരയിലാണ് ഈ ധ്യാന കേന്ദ്രം. മിസിസിപ്പി വലിയ ഒരു നദിയാണ്. ഈ നദിക്കരയിലൂടെ നടക്കാൻ പോയ പിള്ളേർ തീരുമാനിച്ചുടാ, പത്രോസിന്റെ ദൈവമല്ലേ നമ്മുടെയും ദൈവം? പത്രോസ് വിളിച്ചാൽ ദൈവം വിളിയേക്കുമെങ്കിൽ നമ്മൾ വിളിച്ചാലും കേൾക്കുകയല്ലേ? നമുക്കിതിന്റെ മുകളിൽ കൂടെ അങ്ങ് നടക്കാൻ തോന്നും. അവര് നാലുപേര് ഈ മിസിസിപ്പി നദിയുടെ മുകളിലൂടെ അങ്ങ് നടക്കാൻ തുടങ്ങി. എന്ത് പറ്റിയിട്ടുണ്ടാവും സഹോദര? താന്ന് പോയിട്ടുണ്ടാവും. വിശ്വാസം കൊണ്ട് രക്ഷപ്പെടിയാലെന്ന് പലർക്കും ഉറപ്പുള്ളത് പോലെ നിങ്ങൾക്കും ഉറപ്പുണ്ട് അല്ലേ. വിശ്വാസം കൊണ്ട് പുഴയുടെ മുകളിൽ കൂടെ നടക്കാൻ പറ്റുമോ? പറ്റിയല്ല അല്ലേ. ഈ പിള്ളേരത് മനസ്സിലാക്കിയില്ല. ഇതിങ്ങൾ പുഴയുടെ മുകളിൽ കയറി നടന്നു, താന്നുപോയി, മൂന്നെണ്ണം മുങ്ങി മരിച്ചു, ഒരെണ്ണത്തിനെ പരിക്കുകളോടെ രക്ഷപ്പെടുത്തി. ഈ സംഭവത്തെയാണ് ന്യൂയോർക്ക് ടൈംസ് പത്രം റിപ്പോർട്ട് ചെയ്തത്, ദയർ ഗോഡ് കുഡ് നോട്ട് സേവ് ദം. അവരുടെ ദൈവത്തിന് അവരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇത് വായിച്ചു കേൾക്കുന്ന പലർക്കും അസ്വസ്ഥത തോന്നാം. ദൈവത്തിൽ ഇത്ര കണ്ട് വിശ്വസിച്ചിട്ട് ആശ്രയിച്ചിട്ട് ഈ പിള്ളേരെ എന്തുകൊണ്ട് ദൈവം രക്ഷിച്ചില്ല എന്ന് ന്യായമായും സംശയം തോന്നും അല്ലേ. പല വിഘടിത ഗ്രൂപ്പുകളുടെയും പ്രസംഗങ്ങൾ ഈ തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ കാണാറുണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. പരിശുദ്ധാരൂപിയായ ദൈവം ശരിയാം വിധത്തിൽ വ്യാഖ്യാനിക്കുമ്പോഴാണ് നമുക്കിതിൻ്റെ അർത്ഥം മനസ്സിലാവും. എന്തുകൊണ്ടാണ് ഇത് മനസ്സിലാകുക? ബൈബിളിൽ പറഞ്ഞ എല്ലാ കാര്യവും എല്ലാ മനുഷ്യർക്കും എക്കാലവും ചെയ്യേണ്ട കാര്യമാണോ എന്ന് ചോദിച്ചാൽ അതെ. പക്ഷെ ചില കാര്യങ്ങൾ അങ്ങനെ അല്ലാത്ത വചനങ്ങളും ഉണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, നീ പോയി സീലോഹായിൽ മുഖം കഴുകുക. ഈശോ അന്ധനോട് പറഞ്ഞു അല്ലേ, നിങ്ങൾ രാവിലെ സീലോഹായിലാണോ പോയി മുഖം കഴുകിയെ? ക്രിസ്ത്യാനിയാണെങ്കിൽ സീലോഹായിൽ മുഖം കഴുകിയിരിക്കണോ നിയമമുണ്ടോ? ഇല്ല.
സീലോഹായിൽ മുഖം കഴുകാൻ പറഞ്ഞത് ആ പ്രത്യേക വ്യക്തിയോട് ആ പ്രത്യേക സന്ദർഭത്തിൽ ചെയ്യാൻ പറഞ്ഞ കാര്യമാണ്. അതെല്ലാ ക്രിസ്ത്യാനിക്കും എക്കാലവും ബാധകമായ കാര്യമല്ല. മനസ്സിലാകുന്നു? എന്നതുപോലെ പ്രിയപ്പെട്ട വിശ്വാസികളെ, നീ കിടക്കയെടുത്ത് നടക്ക്, കിടക്കയെടുത്ത് വീട്ടിൽ പോകും. ഒരു ഷെമ്മാസിനെ കുറിച്ച് പറയുന്നതാ, ഷെമ്മാസിന് സെമിനാരി ചേർന്ന കാലം പോലെ സംശയം, ദൈവവിളിയുണ്ടോ ദൈവവിളിയുണ്ടോ? അങ്ങനെ വീട്ടിൽ പോകണോ വീട്ടിൽ പോകണോ എന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ്, നിങ്ങളുടെ സെമിനാരി പോയിട്ട് വന്ന ചിലരൊക്കെ ഉണ്ടെന്ന് നിങ്ങളുടെ മുഖഭാവം കാണുമ്പോൾ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഏതാണെങ്കിലും ഇങ്ങനെ ഇരുന്ന ഈ ഷെമ്മാസിന് ഇങ്ങനെ ആലോചിച്ചിരുന്നേച്ചിട്ട് ഒരു നാൾ അവൻ വചനപ്പെട്ടിക്കകത്ത് നിന്നൊരു ഇത് തുറന്നെടുത്തു. അവൻ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോയി എന്നാണ് കിട്ടിയ വചനം. കിടക്കയെടുത്ത് പോയി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പണി നിർത്തി പോയി എന്ന് തന്നെയാണ് സംശയിച്ചു. അവൻ ഒന്നുകൂടെ എടുത്ത് നോക്കാം, നീയും പോയി അതുപോലെ ചെയ്യുക എന്നതാണ് വചനമാണ് അവന് കിട്ടിയത്. നീ അപ്പൊ അവൻ ഉറപ്പായി. എന്താണ്? ദൈവവിളിയില്ല, വീട്ടിൽ പോകാം. ഇതാണോ യഥാർത്ഥ, ഇത് ദൈവഹിതമാണോ അവനെ സംബന്ധിച്ച? അല്ല, ഈ വചനത്തിൽ പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം ഒരു കാര്യം നമുക്കുള്ള ദൈവ സന്ദേശമാകണമെന്നില്ല. മനസ്സിലാകുന്നു? ഈ ഗ്രീക്ക് ഭാഷയിലെ രണ്ട് വാക്കുകൾ ദൈവവചനത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ഒന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്കാണ് ലോഗോസ്. ലോഗോസ് ക്വിസ് ഒക്കെ പരീക്ഷ എഴുതുന്ന നിങ്ങൾ അല്ലേ? ലോഗോസ് എന്ന് പറഞ്ഞാൽ ദൈവവചനം. വേറൊരു വാക്കുകൂടി ഉണ്ട്, റേമ എന്ന് പറയുന്നൊരു വാക്ക്. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ടിൻ്റെ അർത്ഥം ദൈവവചനമെന്ന് തന്നെ. ലോഗോസ് എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും എല്ലാ മനുഷ്യർക്കുമായുള്ള ദൈവത്തിൻ്റെ സന്ദേശമാണേത്. ലോഗോസ് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്നത് തീർച്ചയായും ലോഗോസാണ്, സകല മനുഷ്യർക്കും വേണ്ടിയുള്ള ദൈവവചനം. അതേസമയം നീ വെള്ളത്തിന് മീതെ നടക്കാൻ പറഞ്ഞത് എല്ലാവരോടും പറഞ്ഞ കാര്യമല്ല. അത് ആരോട് പറഞ്ഞത്? അത് റേമായ ഓരോ മനുഷ്യന്റെയും വ്യക്തിപരമായ ആവശ്യങ്ങളും സന്ദർഭങ്ങൾക്കും സാഹചര്യങ്ങൾക്കും അനുസരിച്ച് ദൈവം നൽകിയ വാക്കുകളാണ് ഏത്? റേമ എന്ന് പറയും. മനസ്സിലാകുന്ന അതിൻ്റെ വ്യത്യാസം? അപ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും, ബൈബിളിൽ പറഞ്ഞ ചില ഒറ്റപ്പെട്ട വാക്കുകളെ എടുത്തുകൊണ്ട് കത്തോലിക്കാ സഭയെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന സകല വിഭാഗക്കാർക്കും ആരുടെ കൃപ കിട്ടിയിട്ടില്ല? പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ടില്ല. പരിശുദ്ധാരൂപി വന്നു കഴിയുമ്പോഴാണ് ഈ വിവേചനത്തിൻ്റെ അരൂപിയാണ് പരിശുദ്ധാരൂപി. ആ ആത്മാവ് വന്നു കഴിയുമ്പോഴാണ് ദൈവവചനത്തിലൂടെ ദൈവം എന്താണ് ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് മനസ്സിലാകും. പലരുടെയും പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ ദൈവവചനത്തിലൂടെ അവരെന്നതാ ഉദ്ദേശിക്കുന്നത് എന്ന് പറയാൻ അവർക്ക് പറ്റും അല്ലേ? എംപറർ എമ്മാനുവലുകാരോ അതല്ല എങ്കിൽ പല വിഘടിത ഗ്രൂപ്പുകളുണ്ട്. സ്വർഗീയ വിരുന്നിൻ്റെ പേരിലുള്ള സഭയുണ്ട്, അപ്പർ റൂം എന്ന പേരിൽ ചില സഭകളുണ്ട്. അവരുടെയൊക്കെ പ്രസ്ഥാനങ്ങളെ ഞാൻ ബഹുമാനിക്കുന്നു, എനിക്കതിനോടൊന്നും ദോഷമായിട്ടല്ല ഞാൻ പറയുക. പരിശുദ്ധാരൂപിയെ കിട്ടാതെ പോകുന്നു എന്നുള്ളതാണ് മനുഷ്യൻ്റെ ദോഷം. വ്യക്തിപരമായി അവരെ ഞാൻ കുറ്റം പറയുന്നാൽ, മറിച്ച് യഥാർത്ഥ പ്രശ്നം എന്താണ്? യഥാർത്ഥ പ്രശ്നം എന്താ? പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ടില്ല. ഇവരൊക്കെ പറയുന്ന വ്യാഖ്യാനം അവരുടെ മാത്രം വ്യാഖ്യാനം. ദൈവം വചനത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് അറിയണമെങ്കിൽ പരിശുദ്ധാരൂപി നമ്മൾ സംസാരിക്കണം അല്ലേ? പരിശുദ്ധാരൂപിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് തിരുവചനത്തിൻ്റെ ആഴമേറിയ അർത്ഥതലങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാരൂപിയാണ്. അവസാനമായി വിശ്വാസത്തിൽ നമ്മെ വളർത്തുന്നത് പരിശുദ്ധാരൂപി. വിശ്വാസം, സ്നേഹം, അതുപോലെ ശരണം, ഈ ദൈവീക പുണ്യങ്ങളിൽ നമ്മെ വളർത്തും. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ, ഫലങ്ങൾ, ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22 മുതൽ 27 വരെ വാക്യങ്ങളിൽ പൗലോസ് അപ്പസ്തോലൻ പറയുന്നുണ്ട്. സ്നേഹം, ദയ, നന്മ, കാരുണ്യം, വിശ്വസ്തത, ആത്മസംയമനം തുടങ്ങി പരിശുദ്ധാരൂപിയുടെ ദാനങ്ങളെ കുറിച്ച് പറഞ്ഞ അപ്പസ്തോലൻ ഈ ദാനങ്ങളുടെയെല്ലാം പൂർണ്ണതയായ ദാനമായിട്ട് പറയുന്നതിനെ കുറിച്ച്, സ്നേഹത്തെ കുറിച്ച്. ഗലാത്തിയ ലേഖനം 5-ാം അധ്യായം 22 മുതൽ 27 വരെ വാക്യങ്ങളും കോരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം 1 മുതൽ 7 വരെ വാക്യങ്ങളും നിങ്ങൾ താരതമ്യം ചെയ്യുക.
അവിടെ നിങ്ങൾക്ക് മനസ്സിലാകും സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളിൽ ആത്മസംയമനമുണ്ട്, സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളിൽ കാരുണ്യമുണ്ട്, സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളിൽ വിശ്വസ്തതയുണ്ട്, സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുന്നവരാണ്. പൗലോസ് അപ്പസ്തോലൻ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞ എല്ലാ ഗുണങ്ങളും ആരുടെ ഗുണമാണ്? പരിശുദ്ധാത്മാവിൻ്റെ ഗുണമാണ്. അപ്പോൾ എല്ലാ പുണ്യങ്ങളുടെയും മാതാവായ പുണ്യമായിട്ട് ദൈവം നൽകുന്നത് സ്നേഹം എന്ന പുണ്യത്തെ. ഈ സ്നേഹം എന്ന് പറയുന്നതിന് വിശുദ്ധ ബൈബിളിൽ ഉപയോഗിക്കുന്ന പദം മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിന് മനുഷ്യൻ നൽകുന്ന പ്രത്യുത്തരമാണ് എന്ത്? വിശ്വാസം. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. മനുഷ്യനോടുള്ള ദൈവ സ്നേഹത്തിന്, മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ സ്നേഹമാണ് പരിശുദ്ധാരൂപി. ഈ പരിശുദ്ധാരൂപിയോട് ഉള്ള നമ്മുടെ വ്യക്തിപരമായ പ്രതികരണമാണ് എന്ത്? വിശ്വാസം. അതുകൊണ്ട് പരിശുദ്ധാരൂപിയായ ദൈവം നമ്മിൽ വർഷിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്നത് ദൈവത്തിൽ അചഞ്ചലമായി അടിയുറച്ച് വിശ്വസിക്കാനുള്ള കൃപയാണ്, ദാനമാണ് എന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കും. എന്താ ഈ വിശ്വാസം? നമ്മളെല്ലാവരും തന്നെ ദൈവവിശ്വാസികൾ. ദൈവവിശ്വാസം ഇല്ലാത്ത ആരെങ്കിലും കൂടെ ഇരിപ്പുണ്ടോ? ഇല്ല, എല്ലാവരും ദൈവവിശ്വാസികൾ. വിശ്വാസമുണ്ട് എന്ന് പറയുന്ന നമ്മളിൽ പലപ്പോഴും പ്രായോഗിക തലത്തിൽ നമ്മളെല്ലാം നിരീശ്വരവാദികൾ. ഈ പറയുന്ന നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അപ്പം ഈശോ എപ്പോഴും താത്വികമായി പറയുമ്പോൾ ഒന്നും മനുഷ്യന് മനസ്സിലാകുന്നില്ലാത്തതുകൊണ്ട് ഈശോ എപ്പോഴും ഉദാഹരണം പറഞ്ഞു അല്ലേ. ഞാൻ വിചാരിക്കുന്നു ദൈവീകതയെക്കുറിച്ച് പറയാനും ഏറ്റവും എളുപ്പം ഉദാഹരണങ്ങൾ പറയും. ഞാൻ എൻ്റെ ഇടവകയിലെ പിള്ളേരെയും കൊണ്ട് ഒരു സർക്കസ് കാണാൻ പോകും. സർക്കസ്, സർക്കസിലെ പ്രധാന ഐറ്റം മരണക്കിണറാണ്. മരണക്കിണർ പിള്ളേർ സെമിത്തേരി നന്നാക്കിയതിന് പാരിതോഷികമായിട്ട് ഞാൻ അവരെ കൊണ്ടുപോയത്. മരണക്കിണറിലെ പ്രധാന ഐറ്റം എന്ന് പറയുന്നത് ഒരു മോട്ടോർ സൈക്കിളുകൾ ഒരു മൂന്നാലെണ്ണം ഉണ്ട്. ഒരു മാരുതി കാർ ഓടിക്കുന്നു. ഒരു കാർ ഓടിക്കുന്ന ചേട്ടൻ്റെ സാമർഥ്യം അനിതര സാധാരണ. ഇയാളിങ്ങനെ വണ്ടി ഓടിക്കുക മാത്രമല്ല, ഓരോ വാതിലും തുറഞ്ഞ് കൈയും തലയും വെളിയിലേക്കിട്ട് വീശി കാണിക്കുന്നു. ആകെ മാസ്മരിക പ്രകടനമാണ് ഈ ചേട്ടൻ. ഈ പ്രകടനം ഒരു നീക്കങ്ങ് കഴിഞ്ഞു. ഈ ചേട്ടൻ മൈക്ക് കൊണ്ട് താഴെ, വണ്ടി കൊണ്ട് താഴെ നിർത്തി, അവിടെ ഒരു മൈക്കുണ്ട്. മൈക്ക് കയ്യിലെടുത്തിട്ട് ചോദിച്ചു, അല്ലയോ നാട്ടുകാരെ, വണ്ടി ഓടിക്കാനുള്ള എൻ്റെ കഴിവിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ട്? ആളുകൾ നിർത്താണ്ട് കയ്യടിച്ച്, എൻ്റെ ചേട്ടാ, ചേട്ടനെ പോലെ ഇത്രേ സാമർഥ്യത്തിൽ വണ്ടി ഓടിക്കുന്ന ആരെ ഞങ്ങൾ കണ്ടിട്ടില്ലേ എന്നതിൻ്റെ അംഗീകാരം പോലെ ഈ കയ്യടി അങ്ങ് ഉയർന്നുയർന്നു വന്നു. ഈ ചേട്ടനൊരു ചോദ്യം, ആഹാ, നിനക്ക് എന്നെ അത്ര വിശ്വാസം ഉണ്ടല്ലോ, ഒരു കാര്യം ചെയ്യേ, ഞാൻ ഈ വണ്ടി ഓടിക്കുമ്പോഴേ നിങ്ങളിൽ ആർക്കെങ്കിലും അടുത്ത തവണ ഞാൻ ഓടിക്കുമ്പോൾ എൻ്റെ ഈ വണ്ടിയുടെ പുറകിലത്തെ സീറ്റേ വന്നിരിക്കാവോ എന്ന്. എല്ലാവരും മുഖത്തോട് മുഖം നോക്കി. ഞങ്ങൾ മലബാറുകാർ ധൈര്യത്തിന് ഒട്ടും കുറവുള്ളവരൊന്നും അല്ല. നിങ്ങൾ ഇരിങ്ങാലക്കുടക്കാരെക്കാളും ഒട്ടും മോശമല്ല, ധീരന്മാരാണ് ഞങ്ങളെന്ന് ഞങ്ങളെങ്കിലും വിശ്വസിക്കും. ഏതാണെങ്കിലും ഈ മലബാറിലെ മനുഷ്യരാരും കയറുന്നില്ല. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കെ സി വൈ എം യുവജന പിള്ളേരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു, ഇതേ അച്ഛൻ, അച്ഛനൊന്ന് പോയി കയറച്ച, അച്ഛനാകുമ്പോൾ ഇനി ജീവിതത്തിൽ നഷ്ടപ്പെടാനൊന്നും ഇല്ലല്ലോ എന്നാണ് പിള്ളേരുടെ വിചാരം അല്ലേ. പിള്ളന്മാർക്കത് പറയാം, പക്ഷെ കണക്ക് കൂട്ടി നോക്കിയാൽ പലതും നഷ്ടപ്പെടാനുണ്ട് എന്നറിയാവുന്നതുകൊണ്ട് ഞാൻ പോയി കയറുമോ? ഇല്ല. ഞാൻ പറഞ്ഞു, എടാ അങ്ങനെയൊന്നും പോകാൻ പാടില്ല, നിനക്കങ്ങ് പോയി കയറിക്കൂടെ, നിങ്ങൾ കയറിയാലേ 1000 രൂപ കിട്ടും, പള്ളിയിലച്ഛൻ കയറിയാലേ കിട്ടുള്ളൂ എന്നും അയാൾ പറഞ്ഞിട്ടില്ലല്ലോ. പിള്ളേർ അതിന് സമ്മതിക്കുകയല്ല, അച്ഛനെ കയറ്റാനാണ് പിള്ളേരുടെ ഉത്സാഹം. അവസാനം പിള്ളേർ നിർബന്ധിച്ച്, എൻ്റെ അച്ഛ 1000 രൂപ കിട്ടും, നമുക്കിതുകൊണ്ട് പിക്നിക് പോലെ ആക്കി മാറ്റാം. 10-12 കൊല്ലം മുമ്പാണ് ഈ സംഭവം. അന്ന് 1000 രൂപ എന്ന് പറഞ്ഞൊരു വലിയ തുക തന്നെ. അതുകൊണ്ട് അച്ഛ നമുക്കിതൊരു ആഘോഷമാക്കി മാറ്റാം, അച്ഛ പ്ലീസ്, അച്ഛ ഒന്ന് കയറച്ച. അവസാനം പിള്ളേരുടെ നിർബന്ധം സഹിക്ക വയ്യാതെ ഞാൻ പോയി വണ്ടിയെ കയറി എന്ന് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾ മണ്ടന്മാരായി. കാരണം ഞാൻ കയറുവോ? കയറിയ അവസാനം ഞാനൊരു വിശുദ്ധ കള്ളം പറഞ്ഞ് രക്ഷപ്പെട്ടു. ഞാൻ പറഞ്ഞെടാ എനിക്ക് ധൈര്യം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല ഞാൻ ഈ വണ്ടിയെ കയറാത്തത്, മറിച്ച് പള്ളിയിലച്ചന്മാര് സർക്കസിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് സഭയുടെ കാനൻ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിതേ കയറുന്നില്ല എന്ന്.
സർക്കസിൽ പങ്കെടുക്കരുതെന്ന് ഗാനൻ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ എന്നെ കേൾക്കുന്ന ഈ അച്ഛന്മാർ വിചാരിക്കും അത് എവിടെയാ ഗാനൻ നിയമത്തിലുണ്ടോ എന്ന്. അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എന്താന്ന് ചോദിച്ചാൽ പള്ളിയിലച്ചന്മാർക്ക് ചേരാത്ത പണിക്കൊന്നും പള്ളിയിലച്ചന്മാർ പോകരുതെന്ന് സഭാ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായി? അത് സർക്കസായിട്ടും വ്യാഖ്യാനിക്കാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വിശുദ്ധ കള്ളം എന്ന് പറഞ്ഞു. പിള്ളേര് ഗാനൻ നിയമം എന്ന് കേട്ടതേ പിള്ളേര് സമ്മതിച്ചു. എന്നാ വേണ്ട അച്ഛ, എന്നാ ഇങ്ങനെ നമുക്ക് തന്നെ തിരിച്ചു പോകാം, ഞങ്ങൾ തിരിച്ചു പോകും. ഞാൻ എന്തിനാ ഈ സംഭവം പറഞ്ഞെന്ന് ചോദിച്ചാൽ, നമുക്കെല്ലാം എനിക്ക് ആ ചേട്ടന് വണ്ടി ഓടിക്കാൻ അറിയാമെന്ന കാര്യത്തിൽ ഒരു സംശയവും, അയാളുടെ അനിതര സാധാരണമായ കഴിവിൽ എനിക്ക് പൂർണ്ണ ബോധ്യം. പക്ഷേ പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, ഈ മനുഷ്യൻ ഇത്രയും സമർത്ഥനായ ഈ ചേട്ടൻ്റെ കയ്യിൽ എൻ്റെ ജീവിതം എടുത്തു കൊടുക്കാൻ പറഞ്ഞാൽ അത് പറ്റിയ അയാളെക്കൂടെ കഴിവിലുള്ളത് എൻ്റെ അറിവാണ്. അറിവും വിശ്വാസവും തമ്മിൽ വലിയൊരു അകലമുണ്ട്. ദൈവത്തെക്കുറിച്ച് നമുക്കുള്ളതും കുറേ അറിവുകൾ. ദൈവത്തിൽ മൂന്നാളുണ്ട്, രണ്ടാം ആളായ പുത്രൻ തമ്പുരാൻ മനുഷ്യനായി വന്നു, തമ്പുരാനിൽ പരിശുദ്ധാരൂപി എന്ന ശക്തിയുണ്ട്. ഇങ്ങനെ ദൈവത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. അറിയാവുന്ന കാര്യങ്ങളുടെ ആകത്തുകയെ നമ്മൾ വിശ്വാസം എന്ന് പേരിട്ട് വിളിക്കുന്നു എന്നതാണ് നമ്മൾ ചെയ്യുന്ന അബദ്ധം. അറിവ് വിശ്വാസമായി മാറണമെങ്കിൽ അറിഞ്ഞതിന് വേണ്ടി ജീവൻ സമർപ്പിക്കാനുള്ള സന്നദ്ധത, സമർപ്പണ മനോഭാവം ഈ അറിവിനോടൊത്ത് ചേരുമ്പോഴാണ് ഒരുവന്റെ അറിവ് വിശ്വാസമായി രൂപാന്തരപ്പെടുന്നത്. ഹാലേലുയ്യ, ഹാലേലുയ്യ, ഹാലേലുയ്യ. ദൈവീകമായി ജ്ഞാനത്തെ വിശ്വാസമാക്കി രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ് പരിശുദ്ധാരൂപി. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധാരൂപിയെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയായിരുന്നു, പ്രാർത്ഥിക്കുകയായിരുന്നു, ചിന്തിക്കുകയായിരുന്നു. പരിശുദ്ധാത്മാവായ ദൈവം ഇന്ന് സഭയിൽ പ്രവർത്തന നിരതമാണ്. സഭയുടെ കൂദാശകളിലൂടെ പൗരോഹിത്യം പട്ടം കൊടുക്കുമ്പോൾ പുരോഹിതർക്ക് ദൈവം കൊടുക്കുന്ന ഏറ്റവും വലിയ അധികാരം പരിശുദ്ധാരൂപിയെ വിളിച്ച് ദൈവജനത്തിന് വേണ്ടി ക്ഷണിച്ച് പ്രാർത്ഥിക്കാനുള്ള അധികാരമാണ്. അതുകൊണ്ടാണ് നമ്മൾ കുർബാനയിൽ എന്നും ചൊല്ലുന്ന പ്രാർത്ഥനയുണ്ട്, കർത്താവായ ദൈവമേ അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. പൗരോഹിത്യത്തിന് ദൈവം കൊടുത്ത വലിയ അധികാരമാണ് സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാരൂപിയെ ക്ഷണിച്ചു വരുത്താനുള്ള അധികാരം. നിങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോഴായിരിക്കുന്ന അച്ഛന്മാരോട് ചേർന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാരൂപിയുടെ അഭിഷേകം ലഭിക്കാൻ വേണ്ടി. പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും സ്വരമുയർത്തി സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിൽ കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെയുള്ള വൈദികരോട് ചേർന്ന് ഞങ്ങൾ ഒരുമിച്ച് ഒരു മനസ്സോടെ പൗരോഹിത്യത്തിൻ്റെ ദൈവദാനമായ പരിശുദ്ധാരൂപിയെ വിളിക്കാനുള്ള മാധ്യസ്ഥ ശക്തി ഉപയോഗിച്ച് അരൂപിയുടെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധാരൂപി ഈ സമൂഹത്തിൽ നിറയട്ടെ. പാപബോധത്തെ കുറിച്ച് വിവേചനത്തിന്റെ ജ്ഞാനത്തിന്റെ ശക്തിയായ പരിശുദ്ധാരൂപി ഈ സമൂഹത്തിന്റെ മേൽ വന്ന് നിറയുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ.